بسم الله الرحمن الرحيم. ذلك من أنباء القرى نقصه عليك منها قائم وحصيد. وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيب. وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه أليم شديد. إن في ذلك لآية لمن خاف عذاب الآخرة. ذلك يوم مجموع له الناس وذلك يوم مشهود. عن سيدنا أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم أنه قال: من قال لا حول ولا قوة إلا بالله كان دواء من 99 داءة أيسرها الهم. عن سيدنا أبي بكر الصديق رضي الله عنه أنه قال: يا رسول الله صلى الله عليه وسلم، كيف أصبع بعد هذه الآية: ليس بأمانكم ولا أماني أهل الكتاب، من يعمل سوءا يجز به، وكل شيء عملنا جزينا به. فقال صلى الله عليه وسلم: غفر الله يا أبا بكر، ألست تمرض؟ ألست تصيبك اللأواء؟ رأيت الذنوب تميت القلوب، رأيت الذنوب تميت القلوب، وقد تل إدمانها، وترك بي حياة القلوب، وخير نفسيك عصيانها. وهل أفسد الدين إلا الملوك؟ وهل أفسد الدين إلا الملوك؟ وأحبار سوء ورهبانها. صلى الله على محمد. എല്ലാവരും ഒന്നിച്ച് ചൊല്ലി. അള്ളാഹു നമ്മൾ ചൊല്ലുന്ന സ്വലാത്തും നമ്മൾ ഈ സദസ്സിൽ ഓതുന്ന ആയത്തുകളും ഹദീത്തുകളും ഒക്കെ അള്ളാഹു നമ്മളിലുള്ള എല്ലാ രോഗങ്ങളും ശിഫയാകാൻ കാരണമാക്കി തരട്ടെ. ശിഫയുള്ള സദസ്സായ അള്ളാഹു ഈ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് وسلم. اللهم صل على محمد يا ربي صل عليه وسلم. വേദിയുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച ആദരണീയരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ ഇച്ഛമാണ് എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ശിഫയാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ മുഅ്മിനീൻ. ഖുർആനിലൂടെ നമ്മൾ ശിഫ ഇറക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആനിൽ എല്ലാ രോഗത്തിനുമുള്ള ശിഫയുണ്ട്. രോഗത്തിന്റെ കാരണങ്ങൾ എന്ത് എന്ന് പറയുന്നുണ്ട്. ഈ രോഗത്തെ പ്രതിരോധിച്ചു നിർത്താൻ മനുഷ്യ സമൂഹം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓരോ രോഗങ്ങളും വരുമ്പോ ആ രോഗത്തെ ഞങ്ങൾ മറികടന്നു എന്ന് കേൾക്കുന്നുണ്ട്. അള്ളാഹുല്ലദീ الله الذي خلق السماوات والأرض وما بينهما في ستة أيام ആറ് ദിവസങ്ങൾ കൊണ്ട് ആകാശ ഭൂമിയെയും അതിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചത് അള്ളാഹുവാണ് എന്ന് ഖുർആൻ പറയുന്നു. ആകാശവും ഭൂമിയിലും ഭൂമിയും അതിലുള്ള എല്ലാ സൃഷ്ടികളെയും ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചവനാണ് അള്ളാഹു.
എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പിൽ അല്ലാഹു സ്വീകരിച്ച രീതിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. الذي أحسن كل شيء خلقه إلا سوستك لديم سرطب الله نڈتی أنلا آسرطب الله سيگرچا سرطب لے سباب ريدية كرچ قرآن برأيون ند. الذي أحسن كل شيء خلقه أي أحسن خلق كل شيء എന്ന തഫ്സീറുകളിൽ നൽകിയതായി കാണാൻ കഴിയും. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അല്ലാഹു നന്നാക്കിയിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അഹ്സന അല്ലാഹു നന്നാക്കിയിരിക്കുകയാണ്. നമ്മളിരിക്കുന്ന ഈ മേൽപ്പാലം, നമ്മളിരിക്കുന്നതൊരു മേൽപ്പാലത്തിന്റെ ചുവട്ടിലാണ്. ഈ മേൽപ്പാലം നന്നായി എന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു മനുഷ്യരടക്കമുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പ് അല്ലാഹു നന്നാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മേൽപ്പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പാലം നന്നായി എന്ന് നമ്മൾ എപ്പോഴാ പറയാം? അതിന്റെ രൂപവും ആകൃതിയും നന്നാകുമ്പോൾ മാത്രമല്ല, അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നന്നാകുമ്പോഴാണ്, എല്ലാം ഭദ്രമായി നന്നായി വരുമ്പോഴാണ് നമ്മൾ പറയാ അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാറുള്ളത്. അല്ലാഹു പറയാണ് എല്ലാ സൃഷ്ടികളെയും അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിലും നല്ല രീതിയിലും നല്ല ഘടനയിലുമാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് സൂറത്തു തീനിൽ, വതീനി വസ്സൈതൂനി വതൂരി സീനീന വഹദൽ ബലദി അമീൻ ലഖദ ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീൻ ലഖദ ഖലഖനൽ ഇൻസാൻ. മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മനുഷ്യനാണല്ലോ നമ്മുടെ വിഷയം. രോഗം പ്രതിവിധി പ്രതിരോധം എന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന രോഗത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ എന്ന വിഷയത്തിലേക്ക് വരുന്നത്. മനുഷ്യനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് ലഖദ ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നമ്മൾ ഏറ്റവും നല്ല ഘടനയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഘടന തന്നെ നല്ലതാണ്. പിന്നെയോ അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ. ഷൈ എന്ന് പറയാം, ഈ പ്രപഞ്ചത്തിലുള്ള അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും പറയാം ഷൈ എന്ന്. അപ്പൊ മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള ഈ ഘടന അല്ലാഹു സംവിധാനിച്ചത് ഒരുപാട് അവയവങ്ങളും ഒരുപാട് ഭാഗങ്ങളും ചേർന്നാണ്. കയ്യൊരവയവമാണ്, കാലൊരവയവമാണ്, കിഡ്നിയും ഹാർട്ടുമെല്ലാം ആന്തരികമായ അവയവങ്ങളാണ്. എല്ലാം ചേർന്നതാണല്ലോ. കോടിക്കണക്കായ കോശങ്ങൾ ചേർന്നാണ് മനുഷ്യ ശരീരമുണ്ടായത്. എല്ലാം അതിന്റെ ഘടകങ്ങളാണ്. അതിനെല്ലാം അല്ലാഹു ഏറ്റവും നല്ല രൂപത്തിലും ഏറ്റവും നല്ല ഘടനയിലുമാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മനുഷ്യ ശരീരത്തെ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ അതിനൊരു തകരാറുമില്ല, എല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് എന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും ഘടന അല്ലാഹു സംവിധാനിച്ചത് ആ ഘടന പ്രവർത്തനക്ഷമമാകാൻ ഏത് രീതിയാണോ ആവശ്യം ആ രീതിയിലാണ്. ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, സബ്ബിഹിസ്മ റബ്ബികല അല അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ. സബ്ബിഹിസ്മ റബ്ബികല അല അത്യുന്നതനായ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുക. അല്ലദീ ഖലഖ ഫസവ അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനാണവൻ, എല്ലാം സൃഷ്ടിച്ചതവനാണ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചതും അവനാണ്. ഫസവ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ച സൃഷ്ടിയവൻ. സവ്വ ചൊവ്വാക്കുകയും സമമാക്കുകയും ക്രമപ്പെടുത്തുകയും ക്ലിപ്തപ്പെടുത്തുകയും അതിന്റെ പ്രവർത്തനത്തിനായതിനെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തത് അല്ലാഹുവ. സവ്വ വിശാലമാണ് അതിന്റെ അർത്ഥം. ഖലഖ ഫസവ്വ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാം സമപ്പെടുത്തിയവനാണവൻ. നിങ്ങളോട് വാഴ്ന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധുവായ എന്റെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മുഖം കാണാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ടാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല വികൃതമായ രൂപമാകുന്നതിൽ നിന്ന് പടച്ച റബ്ബ് നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാം നല്ല രീതിയിലായതുകൊണ്ടാണ് എന്റെ കണ്ണൊന്ന് വലുതും മറ്റേ കണ്ണ് ചെറുതുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുഖത്തേക്ക് അധികനേകം നോക്കിയിരിക്കുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്റെ മൂക്കിന്റെ എന്റെ നാസ്വാധാരത്തിന്റെ രണ്ട് ദ്വാരങ്ങൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരുന്നെങ്കിൽ എത്ര അഭംഗിയാകുമായിരുന്നു. എന്റെ ചെവി ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരുന്നെങ്കിലോ. ഞാൻ ഈ സദസ്സിലേക്ക് നടന്നു വരുമ്പോൾ നിങ്ങളാരും ശ്രദ്ധിച്ചില്ല, കാരണം എല്ലാവരും നടക്കുന്ന പോലെ നടന്നതുകൊണ്ടാണ്. മനുഷ്യരെല്ലാവരും നടക്കുന്ന പോലെ നടക്കാൻ കഴിഞ്ഞത് ഇരുകാലുകളുടെയും വലിപ്പം ഒരേ പോലെ ആയതുകൊണ്ടാണ്. ഖലഖ ഫസവ്വാ, ഇരുകാലുകളും ഒരേ വലിപ്പത്തിലായതുകൊണ്ടാണ്. എന്റെ ഒരു കാൽ മറ്റേ കാലിനേക്കാൾ ഒരു ഇഞ്ച് ചെറുതായിരുന്നെങ്കിൽ എന്റെ നടത്തത്തിന് ആ ഭംഗി ഉണ്ടാകുമായിരുന്നു, എന്റെ നടത്തം വികൃതമാകുമായിരുന്നു. നിങ്ങളൊക്കെ എന്റെ നടത്തം ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് അതിന്റെ വികൃത രൂപമായതുകൊണ്ട് നിങ്ങളൊക്കെ ഒരുപക്ഷേ വളരെ ദയയോടെയോ കാരുണ്യത്തോടെയോ നിങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഖലഖ ഫസവ്വാ. ഇരുന്ന് ചിന്തിക്കണം എന്റെ സഹോദരങ്ങളെ, അർഹമുർ റഹീമീനായ അല്ലാഹു ആരാ കണ്ണുകളുടെ വലിപ്പം സമപ്പെടുത്തിയത്? ആരാണ് കാലുകളുടെ വലിപ്പം സമപ്പെടുത്തിയത്? ആരാണ് കൈകളുടെ വലിപ്പം സമപ്പെടുത്തിയത്? അവയവങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ യഥാർത്ഥ രീതിയിൽ നിലനിർത്തിയത് ആരാണ്? റഹമുറാഹിമീനായ റബ്ബാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ അവയവങ്ങളും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനക്ഷമമായ അവസ്ഥയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു സൃഷ്ടിക്ക മാത്രല്ല, ഈ അവയവങ്ങളെ മുഴുവൻ അല്ലാഹു സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഖുർആൻ. റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ഇബാദതി. റബ്ബുസ് സമാവാത്ത്, ആകാശങ്ങളുടെ രക്ഷിതാവാണ്. വൽ അർദ്, ഭൂമിയുടെയും രക്ഷിതാവാണ് അല്ലാഹു. വമാ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിലുള്ള എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവാണ് അല്ലാഹു. അപ്പൊ സൃഷ്ടിക്കുക മാത്രമല്ല, സൃഷ്ടിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലാഹു. ശ്രദ്ധിക്കണേ, നമ്മുടെ അവയവങ്ങൾക്ക് പിടിപെടുന്ന രോഗങ്ങൾ എന്താണ് രോഗം? അതാ നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് രോഗം എന്നതിന്റെ ആമുഖമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും നമ്മുടെ ശരീരത്തെയും ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സൃഷ്ടിക്കുകയും ചെയ്ത അല്ലാഹു ആ അവയവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് രോഗം? രോഗം എന്നതിന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന പരിഭാഷ ബലക്ഷയം എന്നാണ്. ബലക്ഷയം, അതായത് ഒരു ശരീരത്തിന് ആവശ്യമായ ബലം ക്ഷയിച്ചു പോവുക, അല്ലെങ്കിൽ ഒരവയവത്തിന് ആവശ്യമായ ബലം ക്ഷയിച്ചു പോവുക. ശരീരത്തിനാവശ്യമായ ബലം ക്ഷയിച്ചു പോയാൽ നമ്മൾ പറയും അയാൾ രോഗിയാണ്. ഒരവയവത്തിനാവശ്യമായ ബലം ക്ഷയിച്ചു പോയാൽ നമ്മൾ പറയും അയാൾ, ആ അവയവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയും അയാൾ ഇന്ന രോഗിയാണ് എന്ന് പറയും. ഒരാളുടെ ഹാർട്ട് പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കുന്നില്ല, അയാളുടെ ഹാർട്ടിന് ബലക്ഷയമുണ്ട്, നമ്മൾ പറയും അയാൾ ഹാർട്ട് രോഗിയാണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ ഹാർട്ട് രോഗിയാണ്. എല്ലാത്തിന്റെയും അളവ് പോലും അള്ളാഹു കൃത്യമായും സമമാക്കി വെച്ചിരിക്കുകയാണ്. ഭയങ്കരാണത്. ഒരാളുടെ ഹാർട്ട് ആവശ്യത്തിന് മിടിക്കുമ്പോഴേ അത് ബലത്തോടുകൂടെ നിലനിൽക്കുകയുള്ളൂ. അമിതമായി മിടിച്ചാലും ഹാർട്ടിന് ബലക്ഷയം വരും. അത് ആവശ്യത്തിന് മിടിക്കാതിരുന്നാലും ഹാർട്ട് ബീറ്റ്സ് ഇല്ലാതെ പോയാലും ഹാർട്ടിന് ബലക്ഷയം വരും. ഖലഖ ഫസവ്വാ, ആ പദം വല്ലാത്തൊരു പദമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും ഹാർട്ട് പ്രവർത്തനക്ഷമമാണോ എന്നറിയാൻ, ഹാർട്ടിന്റെ പ്രവർത്തനക്ഷമത അറിയാൻ വേണ്ടി പരിശോധന നടത്താറുണ്ട്. കിഡ്നിയുടെ പ്രവർത്തനക്ഷമത അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് കിഡ്നിക്ക് ടെസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. എന്നിട്ടവർ നോക്കും ഒരു കിഡ്നി പ്രവർത്തനക്ഷമമാകാൻ എന്തെല്ലാം ഘടകങ്ങളാണോ, ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, അതിന്റെ അളവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നവർ പരിശോധിച്ചു നോക്കും. ഇല്ല എങ്കിൽ വൈദ്യശാസ്ത്രം വിധി എഴുതുമയാൽ കിഡ്നി രോഗിയാണ്. ഖലഖ ഫസവ്വാ, അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാൾ രോഗിയാകുന്നത് അല്ലെങ്കിൽ ഒരവയവൻ രോഗം ബാധിക്കുന്നത് അത് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ്, അതിന് ബലക്ഷയം സംഭവിക്കുമ്പോഴാണ്.
എങ്ങനെയാണ് ബലക്ഷയം സംഭവിക്കുന്നത്? ഇതാ നമ്മൾ പറയാൻ പോണത്, ഇതാ നമ്മളെ വിഷയം. ആ കാരണം കണ്ടെത്തിയാൽ, കാരണത്തെ ഇല്ലായ്മ ചെയ്താൽ ലോകത്തെ ഇല്ലാതെയാക്കാൻ കഴിയും. എങ്ങനെയാണിത് ബലക്ഷയം നേരിടുന്നത്? പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് കിഡ്നി ഫൈലായി പോകുന്നത്? നമ്മൾ പറയാം, വിഷലിപ്തമായ ഭക്ഷണം കഴിച്ചപ്പോ കിഡ്നി ഫൈലായി. എന്നാ ആ വീട്ടിലുള്ള എല്ലാവരും കിഡ്നി ഫൈലാവണ്ടേ? കാരണം അതേ ഭക്ഷണം തന്നെയല്ലേ ആ വീട്ടിലുള്ള മുഴുവൻ ആളും കഴിക്കുന്നത്, അല്ലേ? നിങ്ങൾ ചിന്തിക്കാൻ പറയണം. ഇനി നാളെ എല്ലാവരും കൂടെ ഒച്ചമൊഴിന്ന് ഉണ്ടാക്കി എന്റെ അടുത്തേക്ക് വരാം, ചിന്തിക്കാൻ പറയാം. വീട്ടിലുള്ള 10 പേർക്ക് ഒരാൾക്ക് കിഡ്നി രോഗം. അപ്പൊ എന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. കച്ചവടക്കാരനാണ്, കട അടച്ചിട്ട് ഉച്ചക്ക് പോലും ഭക്ഷണം കഴിക്കാൻ വീട്ടിലേ വരിക. മാരകമായ വിഷലിപ്തമായ ഭക്ഷണം കഴിച്ചതാണ് ആവാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയെങ്കിൽ എല്ലാ ആളുകളും കിഡ്നി രോഗികളാവണ്ടേ? നല്ലപോലെ ആലോചിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കാരണം എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഷുഗർ വരാനുള്ള കാരണം എന്താണ്? പാൻക്രിയാസ് നശിച്ചുപോയി. പാൻക്രിയാസ് നശിക്കാനുള്ള കാരണം എന്താണ്? പല കാരണം, ഇപ്പോഴും കൃത്യമായൊന്നും പറയാനൊന്നും പറ്റിയിട്ടില്ല. ചിലതവർ പറയാം അമിതമായ ഭോജനമാണ്. അമിതമായ ഭോജനം, അമിതമായ ഭക്ഷണം കഴിക്കുന്നതാണ് അതിന്റെ തകരാർ. വൈദ്യശാസ്ത്രത്തിൽ വെല്ലുവിളിയായ ഒരാളെ കണ്ടു ഞാൻ 2 കൊല്ലം മുമ്പ്. 9 സഹോദരങ്ങളുണ്ടവർ, 9 ആളുകളെ ഏഷ്ടനും അഞ്ചനൊക്കെ 9 ആണ്. ഇല്ല, അതിൽ ഒരു ഡോക്ടർ ഉണ്ട്, ഒരാൾ മാത്രമേ ഡോക്ടർ, ബാക്കിയുള്ളവരൊക്കെ ഈ റിയൽ എസ്റ്റേറ്റുകാരും മറ്റു പല കച്ചവടക്കാരും. ആ വീട്ടിലെ കല്യാണത്തിന് പോയപ്പോ ഈ 9 സഹോദരങ്ങളും ഞങ്ങൾ നിന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ 9 ആളുകൾ അമ്മാക്കും വാപ്പാക്കും. ഒരു പെണ്ണാ ഞങ്ങൾ, ഒരു പെങ്ങളെ ഞങ്ങൾക്കുള്ളു, ബാക്കി ഞങ്ങൾ 9 ആളുകളാണ്. ഓരോരുത്തരെ കാണാൻ എന്ത് ഉഷാറെന്നറിയോ? ഓരോരുത്തർ നല്ല തടിമാടന്മാരാണ്. കൂട്ടത്തിൽ ഒരാൾ മാത്രം സ്കെൽത്തായിട്ടാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ വാപ്പ പഠിപ്പിച്ചത് ഇവനെ, കാരണം അവൻ പഠിക്കാൻ ഭയങ്കര മിടുക്കായിരുന്നു. അങ്ങനെ ഡോക്ടറായി. ചെറുപ്പം മുതലേ ചിട്ട വളരെ കൃത്യമാണ്. സമയത്ത് ഉറങ്ങും, സമയത്ത് എഴുന്നേൽക്കും, സമയത്ത് ഭക്ഷണം കഴിക്കും. 1:30 1:30 ഭക്ഷണം കഴിച്ചിരിക്കും. ഞങ്ങളൊക്കെ റിയൽ എസ്റ്റേറ്റുകാരാണ്. ഞങ്ങള് ഉച്ചക്ക് ചെലപ്പം അസറാവും, ചെലപ്പോ രണ്ടും കൂടി രാത്രിയും ഉച്ചക്കുള്ളൂടി ജമ്മാക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും. 9 ആളും പറയാ ഞങ്ങളുടെ കൂട്ടത്തിൽ ഷുഗർ രോഗി ഇവൻ മാത്രമാണ്. ഈ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നവനാണ് ഷുഗർ രോഗി. മാത്രല്ല, അളന്നിട്ടാ കേക്ക്, ഒരാപ്പിൾ കഴിച്ചാൽ ഇത്ര കലോറി കിട്ടും, എനിക്കൊരു ദിവസം ഇത്ര കലോറി ആവശ്യം, അതുകൊണ്ട് 3/4 ആപ്പിൾ കഴിച്ചാൽ മതി. ഇവര് പറയാൻ പറ്റുമല്ലോ. മറ്റോര് പറയും ഞങ്ങൾക്ക് ഭക്ഷണത്തിലൊരു നിയമവും നിയന്ത്രണമൊന്നുമില്ല, ഞങ്ങള് കിട്ടണമൊക്കെ അടിച്ചു മാറിയ കൂട്ടത്തില്ല. ഇവൻ മാത്രമാണ് ഷുഗർ രോഗി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ വാപ്പക്ക് ഷുഗറില്ല, അമ്മക്ക് ഷുഗറില്ല, വല്യാപ്പനും വല്യപ്പനും ഞങ്ങൾ കണ്ടിട്ട് ഉള്ള 2 ഷുഗറില്ല, കുടുംബത്തിലെ കാരണവന്മാർക്ക് ഷുഗറില്ല, ഇവന് മാത്ര ഷുഗർ രോഗി. ഇവൻ വൈദ്യശാസ്ത്ര മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. കാരണം വൈദ്യശാസ്ത്രം പറയണ കാരണമൊന്നും ഇയാൾ ഫിറ്റല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതെന്നാണ് ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരുപാട് ഉദാഹരണം ഈ വിഷയകമായി ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ട് പറയാനുണ്ട്. ഞാൻ ഒന്നു മാത്രം പറഞ്ഞത് ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ശ്രദ്ധ. അല്ലാഹു പറയുന്നതെന്താണ് പരിശുദ്ധമായ ഖുർആൻ? ആരാണോ കിഡ്നിയെയും ഹാർട്ടിനെയും മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഘടകങ്ങളെയും പ്രവർത്തിപ്പിച്ചത്, അവൻ തന്നെയാണ് അതിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും അതിനെ ബലക്ഷയം സംഭവിപ്പിക്കുകയും ചെയ്യുന്നതും അല്ലാഹുവാ. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആരാണോ അവയവങ്ങളെ മനുഷ്യ ശരീരങ്ങളെ ബലപ്പെടുത്തിയത് അവൻ തന്നെയാണ് അതിന്റെ ബലക്ഷയം വരുത്തുന്നതും. പരിശുദ്ധമായ ഖുർആന്റെ പഠനം മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനക്രമം അല്ലാഹു എന്തുകൊണ്ടാണ് അതിൽ ഭംഗം വരുത്തുന്നത്? അല്ലോ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് അതിൽ ഭംഗം വരുത്തുന്നത്? കിഡ്നി പ്രവർത്തിപ്പിച്ച റബ്ബ് തന്നെയാണ് കിഡ്നിയെ താറുമാറാക്കുന്നത്. ഹാർട്ട് പ്രവർത്തിപ്പിച്ച റബ്ബ് തന്നെയാണ് ഹാർട്ടിനെ തകരാറാക്കുന്നത്. കയ്യിന് ശക്തിയും ഫലവും നൽകിയ അല്ലാഹു തന്നെയാണ് കയ്യിന്റെ ശക്തിയും ഫലവും എടുത്തുകളയുന്നത്. തിരിച്ചു പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർക്കും ആ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. അവരുടെ മൂത്ത ഇക്കാക്കയായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. അവരിലെ എല്ലാ അംഗത്തിനും അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ.
ഈ ഉമ്മത്തിന് വലിയ വഴികാട്ടിയായതുപോലെ ഭാവിയിലും വളരെ സുന്ദരമായ രീതിയിൽ വഴി കാണിച്ച് ഈ ഉമ്മത്തിന് വേണ്ടതെല്ലാം ചെയ്യാനുള്ള കഴിവും ശേഷിയും അല്ലാഹുവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന ദുആ ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞത് ഹാർട്ടിനെ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിപ്പിച്ചവനാരാണോ അവൻ തന്നെയാണ് അതിനെ അതിന്റെ ബലക്ഷയം വരുത്തുന്നത്. എപ്പോഴാണ് അല്ലാഹു ബലക്ഷയം വരുത്തുന്നത്? കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ്? ഹാർട്ടിന്റെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ്? കണ്ണിന്റെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ്? മനുഷ്യ ശരീരങ്ങളിലെ അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാകുന്നത് എപ്പോഴാണ്? ഈ പ്രവർത്തിപ്പിച്ച അല്ലാഹു തന്നെ പറയുന്നുണ്ട്, അസ്വാബകും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏതു പ്രയാസങ്ങളായാലും ശ്രദ്ധിക്കണേ, വിഷയത്തിന്റെ അടിത്തറയായ ആയത്ത നമ്മൾ ഓതുന്നത്, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് രോഗമാകട്ടെ പ്രയാസങ്ങളാകട്ടെ, ഫബിമാകും നിങ്ങൾ തന്നെ ചെയ്തതിന്റെ ദുരന്തമാണ് അതിന്റെ അനന്തര ഫലമാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ബിമാ കസബത് ഐദീകും എന്നതിന്റെ വ്യാഖ്യാനം കൊടുത്തതെന്താ? മഹാന്മാരായ മുഫസ്സിറുകളുടെ തഫ്സീറുകൾ എടുത്തു നോക്കൂ, എന്താ വ്യാഖ്യാനം കൊടുത്തത്? ബിമാ കസബതും മിനദ്ദുനൂബ്, നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന ദോഷങ്ങളാണ് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളുടെ കാരണമെന്ന് പ്രപഞ്ചനാഥനായ അല്ലാഹു വിളിച്ചു പറയുകയാണ്. ഏതു റബ്ബാണോ ശരീരത്തിന്റെ ഓരോ ഘടനയുടെയും പ്രവർത്തനം നേരാവിധിയിൽ നിലനിർത്തിയത് അത് താറുമാറാക്കുന്നത് അല്ലാഹു തന്നെയാണെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാകാനുള്ള കാരണം, കസബത് ഐദീകും നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ദോഷങ്ങളാ, വയഅഫു അൻ കതീർ, ധാരാളം ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്, അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. ഒരുപാട് ദോഷങ്ങളും അല്ലാഹു കണ്ടില്ല അല്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തതിൽ നിന്ന് തിരിഞ്ഞുകളയുകയാണ്. പടച്ച റബ്ബിന്റെ പേരിലൊന്നും നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ല, അർഹമുർ റഹീമീൻ ആയതുകൊണ്ട് അവൻ വിട്ടുവീഴ്ച ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ അമിതമായി ദോഷങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ ശരീരങ്ങളെ പിടികൂടിയിരിക്കുന്ന ദോഷങ്ങളുടെ കാരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ ഖതാദ റളിയല്ലാഹു അൻ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനാണല്ലോ ഖതാദ റളിയല്ലാഹു അൻ, മഹാനവർകൾ പറയുകയാണ്, അല്ലോ ശ്രദ്ധിക്കണം, മഹാന്മാർ നൽകിയ വ്യാഖ്യാനം എന്താണ്? ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതു നാശമാണെങ്കിലും അത് ദുരന്തങ്ങളാകട്ടെ പ്രകൃതി ദുരന്തങ്ങളാകട്ടെ മറ്റു നാശങ്ങളാകട്ടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതു നാശവും വലാഫിയം ഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന നാശങ്ങളും ശരീരങ്ങളിൽ ഉണ്ടാകുന്ന നാശങ്ങൾ എന്താ? അല്ലൗജാ വേദനകൾ രോഗങ്ങൾ, വേദനകൾ രോഗങ്ങൾ, വേദനകളാകട്ടെ രോഗങ്ങളാകട്ടെ എല്ലാം എത്രത്തോളം ബലഗനാന്നഹുലീസ്ബുഹുബത്തുബിൻ. മഹാനവറുകൾ പറയുകയാണ് ഒരാരുടെ ശരീരത്തിൽ തട്ടുന്ന ഒരു ശരീരത്തിൽ തട്ടുന്ന ചെറിയ മുറിവുകൾ വരെ ശരീരത്തിലുണ്ടാകുന്നില്ലെങ്കിൽ ശരീരത്തിന്റെ കൊമ്പോ മറ്റോ ഒക്കെ തറച്ചിട്ടുണ്ടാകുന്ന മുറിവ് മുതൽ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ 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 രോഗങ്ങളായി നമ്മൾ പരിഗണിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ വരെ ദോഷം കാരണമായി ഉണ്ടാകുന്നതാണ്. ധാരാളവും അല്ലാഹു ഒരുപാട് ദോഷങ്ങളും അല്ലാഹു അഫ്വ് ചെയ്തു തരാൻ, വിട്ടുവീഴ്ച ചെയ്തു തരാൻ. നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളാണ് നമ്മൾ ശരീരത്തെ ബാധിക്കുന്ന ചെറിയ രോഗങ്ങളുടെയും കാരണം, ചെറിയ രോഗങ്ങളുടെ പോലും കാരണമെന്ന് മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ വക ഒന്നും പറയില്ല, പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ പഠിക്കുകയാണെന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുടെ ഭർത്താവാണ് നാലാമത്തെ ഖലീഫയ. അലി റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുകും ബി അഫ്ളി ആയതിൻ ഫീ കിതാബില്ലാ, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. വഹദ്ദതനാ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തിനെ കുറിച്ച് റസൂലുള്ള ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആയത്തു വമാ അസ്വാബകും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കതീർ എന്ന ആയത്താൻ. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം ഈ ആയത്ത് ഓതി അലി റളിയല്ലാഹു അൻഹു പറയാൻ, എന്നിട്ട് റസൂലുള്ള എന്നോട് പറഞ്ഞു, പുതിയാപ്പിളയെ ഞാൻ നിങ്ങൾക്കത് വിശദീകരിച്ചു തരും. അലിയാരെ, ഞാൻ നിങ്ങൾക്കതിന്റെ വിശദീകരണം പറഞ്ഞു തരാമിയാ അലി. എന്നിട്ട് റസൂലുള്ള എന്നോട് പറഞ്ഞു തന്നത്, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ശ്രദ്ധിക്കണേ, ആരാണ് അള്ളാഹുവിന്റെ ഹബീബ്? സ്വന്തം ഇട്ടപ്രകാരം ആ ഹബീബൊന്നും സംസാരിക്കാറില്ല. അള്ളാഹു നൽകുന്ന വഹി മാത്രമാണ് പുണ്യനബി സംസാരിക്കാറുള്ളത്. ഈ ആയത്ത് അള്ളാഹുവിന്റെ ഈ വിശുദ്ധമായ വചനത്തിന്റെ താല്പര്യം എന്ത് എന്ന് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആർക്കാ വിശദീകരിച്ചു കൊടുക്കുന്നത്? സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനാണ്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു തരാം അലിയാരെ. അസ്വാബകും മിൻ മറദിൻ ഔ ഉഖൂബ, നിങ്ങളെ ബാധിക്കുന്ന ഏത് രോഗവും, ഔ ഉഖൂബത്തിൻ അല്ലെങ്കിൽ ഏത് ശിക്ഷയും, ഔ ബലാഇൻ അല്ലെങ്കിൽ ഏത് പരീക്ഷണമാകട്ടെ, എല്ലാം ഫിദ്ദുനിയാ, ദുനിയാവിൽ നിങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ അതേപോലെ ശിക്ഷകൾ പരീക്ഷണങ്ങളെല്ലാം, ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ തന്നെ ചെയ്തു പോയ ദോഷങ്ങളാണതിന്റെ കാരണമെന്നാണ് അലിയാരെ ഇതിന്റെ അർത്ഥം. വല്ലാഹു തആല അഹ്ലമു മിൻ അൻ യുസന്നി അലൈഹിൽ ഉഖൂബത ഫിൽ ആഖിറ, ഭൂമിയിൽ ഒരാൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹു ഒരാൾക്ക് രോഗം കൊടുത്തിട്ട് അയാൾ അള്ളാഹു പരീക്ഷിച്ചാൽ പിന്നെ അള്ളാഹു എന്നിട്ട് അയാൾ ക്ഷമിക്കുകയും ചെയ്താൽ, ഇതെന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് തിരിച്ചറിയുകയും ചെയ്താൽ പിന്നെ അള്ളാഹു ആ ദോഷത്തിന്റെ പേരിൽ രണ്ടാമത് ഉഖറവിയായ ലോകത്തയാൾ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഭൂമിയിൽ വെച്ച് അള്ളാഹു അഫ്വ് ചെയ്തു തന്നത്, വിട്ടുവീഴ്ച ചെയ്തു തന്നത്, പിന്നെ അതിന്റെ പേരിൽ അള്ളാഹു മശ്റയില്ല അയാളെ ശിക്ഷിക്കുകയും ചെയ്യുകയില്ല എന്ന്, അതാണ് ഇതിന്റെ അർത്ഥമെന്ന മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ. നല്ലപോലെ സ്വലാത്തു ചൊല്ലണേ, നമുക്ക് നല്ല മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആകുദ്ദരമുള്ള സദസ്സാക്കി തരട്ടെ. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത വ്യാഖ്യാനമാണ്. എന്നെ ശ്രദ്ധിക്കൂ മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഒരു ദിവസം ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ്, അപ്പോഴാണ് ഈ ആയത്ത് ഓതുന്നത്. ഈ ആയത്ത് ഓതിയിട്ടതിന്റെ അർത്ഥം അങ്ങനെ പറയാൻ, ഈ ആയത്ത് അങ്ങനെ കേട്ടപാട് മഹാനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കറും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്ത് കേൾക്കും. ഈ ആയത്ത് പറയുന്നത്, ഈ ആയത്തിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകുന്നത്, സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പം ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ഭക്ഷണം കഴിക്കുമ്പോ നല്ല കാര്യങ്ങളൊക്കെ പറയുന്ന ഈ ബടായും തമാശയൊന്നും പറയാൻ പറ്റൂല, ചിലേ നമ്മളൊക്കെ പറയൊരു ബടായും തമാശ. ഓലെ ഈ ഭക്ഷണം കഴിക്കുമ്പോഴും ഖുർആന്റെ ആയത്തിനെ കുറിച്ച് അവളെ ചർച്ച. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. വഖാല യാ റസൂലല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ എന്തായി ആയത്തിന്റെ അർത്ഥം? ആരെങ്കിലും ഭൂമിയിൽ നന്മ ചെയ്യണേ ആ നന്മയുടെ ഫലം അവന് അനുഭവിക്കുന്നതാണ്, അവനെ കാണുന്നതാണ്. ഒരാൾ ഒരു തിന്മ തന്നാൽ, തിന്മ എന്നൊക്കെ പറഞ്ഞ ഒരു അണുവിന്റെ എത്ര വലിപ്പം കേസിസാണ് ഈ ദർറത്തിന്റെ അർത്ഥം പഠിപ്പിച്ചത്. പക്ഷെ അത് ഞങ്ങളോട് അന്ന് ചോദിച്ചിരുന്നു, ജനലിന്റെ ഉള്ളിലൂടെ രാവിലെയൊക്കെ ഈ സൂര്യൻ ഉദിച്ചപാടങ്ങൾക്ക് കാണാൻ ഒരു വെയില് റൂമിന്റെ അകത്തേക്ക് വരും. ഈ വെയിലുണ്ടാവും, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ കുറെ സാധനം ഇങ്ങനെ പാറിക്കളിക്കണം. അതാണ്
ആ ചെറിയ അത്രയും ഒരു ചെറിയ തിന്മൊരാൾ ചെയ്താലും അവരതിന്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും, അവൻ കാണുക തന്നെ ചെയ്യും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇത് പറഞ്ഞപ്പോൾ ഇതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്തപ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. എന്നിട്ട് വഖാല യാ റസൂലല്ലാഹ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഹബീബായ നബിയേ, ഇന്നീ ലറാ ഇൻമാ അമിൽതു മിൻ ഖൈരിൻ വശർരിൻ, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളുടെയും ഫലം ഞാൻ കാണുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് അപ്പോൾ പറഞ്ഞു, ഫഖാല അറഈത, മുഖനെ നിങ്ങളുടെ സൂറുള്ള വിശദീകരണം കൊടുക്കാൻ, അറഈത ഉപകൃതങ്ങളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, അറഈത മിമ്മാ തഖറ, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വെറുപ്പുണ്ടാകുന്ന പലതും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? പല രോഗങ്ങളായും പ്രയാസങ്ങളായും നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഫഹുവ മിമ്മതാ ഖൈരി ദർരി ശരരി, നിങ്ങൾ ചെയ്തു പോയ തിന്മയുടെ ചെറിയ ചെറിയ തിന്മയുടെ അനന്തരഫലമാണ് അല്ലെങ്കിൽ തിത്തഫലമാണ് നിങ്ങൾ അനുഭവിച്ചത് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ആരോടാ പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്, വതദ്ദഖിറു മതാഖീലൽ ഖൈരി ഹത്താ തുഅതാഹു യൗമൽ ഖിയാമ, നിങ്ങൾ ചെയ്ത ചെറിയ ചെറിയ നന്മകളുടെ പോലും പ്രതിഫലങ്ങൾ അല്ലാഹു ഖിയാമത്ത് നാളിലേക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ അനന്തരഫലമാണ് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്യുന്നതെന്ന് വെച്ചാ പന്നിപ്പനിയുടെ കാരണം എന്താ? അത് പന്നി ഉണ്ടായതുകൊണ്ടാണ്, പന്നി ഉണ്ടായതുകൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വൈദ്യശാസ്ത്രത്തോട് തന്നെ എന്തുകൊണ്ട് പന്നിയുടെ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് ഇതുവരെ കയറിയില്ല? ചോദ്യത്തിന് മറുപടിയില്ല. വൈദ്യശാസ്ത്രത്തിനുമ്പിൽ മറുപടിയില്ല ആ ചോദ്യത്തിന്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അടിസ്ഥാനപരമായ കാരണം നിങ്ങൾ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ ധിക്കരിക്കുന്നതാണ് എന്ന്, അനുസരണക്കേട് കാണിക്കുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. മാത്രമല്ല, മഹാനവർകൾ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ബാസൂർ എന്ന് പറയും പൈൽസിന്റെ അസുഖലെ, കേരളത്തിൽ ഏടെ പോയാക്കലും കാണാ. പിന്നെന്താ, മൂലക്കൊരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തുന്നു. കേരളത്തിൽ വല്ല പോസ്റ്റോ ഇല്ലാത്തത് ബാക്കിയുണ്ടോന്ന് സംശയം. എല്ലാ പോസ്റ്റ്മാരും കാണാം, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്നു. ഒരാൾ പണ്ട് പറഞ്ഞു, ഈ അറബിക്ക് മലയാളം വായിക്കാൻ തിരിയാത്തത് കൊണ്ട് കഴിച്ചില്ലേ, ചില അറബികൾ മലയാളമൊക്കെ പറയും ഇങ്ങനെ സുഖല്ലേ എന്നൊക്കെ ചോദിക്കും. മലയാളം വായിക്കാൻ തിരിയാത്ത നന്നായി. ഇപ്പൊ ചോദിച്ചാൽ ആരെ എന്താണ് പറഞ്ഞു, ഈ മലയാളമൊക്കെ വായിക്കാൻ തിരിഞ്ഞാല് ഈ ബോർഡൊക്കെ കാണുമ്പോൾ തോന്നും കേരളക്കാർ മുഴുവൻ പൈൽസ് രോഗികളാണ്. എല്ലാ പോസ്റ്റ്മാർക്കും കാണാം ഈ ബോർഡ്. പൈൽസ് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയ ആളായിരുന്നു ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു രോഗിയാണ്. മഹാനവർകളുടെ സന്നിധിയിലേക്ക് ചില സുഹൃത്തുക്കൾ കയറി വന്നു. ദഖല അലൈഹി ബഅദു അസ്ഹാബി പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമാകുന്നു, വല്ലാത്ത പ്രയാസമുണ്ടല്ലേ എന്നവർ പറഞ്ഞപ്പോൾ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ ഈ പ്രയാസം കണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല. ഞാൻ ചെയ്തു പോയ ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുകയാണിത് എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാനും കഴിയും. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, അമായാഫുല്ലാഹു അൻഹു അക്തർ, ധാരാളം തെറ്റുകളും അല്ലാഹു അഫു ചെയ്തു തരാണ്. എന്നിട്ട് പിന്നെ ഈ ആയത്തോതി എന്ന് മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ ചെന്ന സുഹൃത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, രോഗങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സദേന്റെ അയൽപ്പക്കത്തൊരു കുട്ടി ജനിച്ചു, 6 മാസം കഴിഞ്ഞപ്പോ കുട്ടി ഷുഗർ രോഗിയാണ് എന്ന് അറിഞ്ഞത് ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറഞ്ഞു വരുന്നുണ്ട്, വിഷയം പറയുമ്പോൾ ബോധ്യപ്പെടും നമുക്ക്. നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്, എന്തൊക്കെ രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ്, തെറ്റുകളാണ് അതിന്റെ കാരണമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചത് അതുതന്നെയാണ്. അപ്പൊ അടിസ്ഥാന കാരണങ്ങൾ അതാണ്, ശ്രദ്ധിച്ചോളൂ. അല്ല ശ്രദ്ധിക്കണേ, ഞാൻ വേഗം ഓതിപ്പോ, ഒരുപാട് വിശാലതയുള്ള വിഷയമാണിത്. വേഗം ഞാൻ ഊതിപ്പോകും ചില ഹദീസുകൾ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മഹാനായ റസൂലുള്ള പറഞ്ഞു, ജനങ്ങൾക്ക് നാശമുണ്ടാവുക അവരിൽ ദോഷങ്ങൾ വർദ്ധിക്കുമ്പോഴാണെന്ന് പുണ്യ നബി. ജനങ്ങളുടെ ശരീരങ്ങൾ, ജനങ്ങളുടെ ശരീരങ്ങളെയായാലും അവരുടെ ഗ്രാമങ്ങളെയായാലും അവരുമായി ബന്ധപ്പെട്ട ഏതിനും വരുന്ന നാശങ്ങൾ അവരുടെ ദോഷങ്ങൾ വർദ്ധിക്കുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മറ്റൊരു ഹദീസ്, സമയമില്ലാത്തതുകൊണ്ട് അത് ഈ ഹദീസ് മാത്രമാണ് പറയുന്നത്, വ്യാഖ്യാന വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരാണ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു? ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മഹാനവർകൾ പറയുന്നു, ഖാല ഇദാ ലഹറസ്സിന വർരിബാ ഫീ ഖറിയ, ഏതൊരു ഗ്രാമത്തിലാണോ പലിശയും വ്യഭിചാരവും പ്രത്യക്ഷമാകുന്നത്, അദിനല്ലാഹു ബിഹലാകിഹ, ആ ഗ്രാമത്തെ തന്നെ നശിപ്പിച്ചു കളയാൻ അല്ലാഹു മലക്കുകൾക്ക് സമ്മതം നൽകുന്നതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വ്യഭിചാരവും പലിശയും വ്യാപിക്കുന്നത് ഓരോ ഗ്രാമങ്ങളെ തന്നെ ഗ്രാമങ്ങളെ തന്നെയും നിശേഷമാക്കി കളയുന്ന രീതിയിലുള്ള മാറാ രോഗങ്ങൾ വരാൻ കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞ്? വ്യഭിചാരം പലിശ വ്യാപകാവ, പ്രത്യക്ഷമാക. വ്യാപകാവെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാവെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബന്ധമുണ്ട്, അപ്പോഴാണ് ഗ്രാമങ്ങളെ നാശം പിടികൂടുന്നത്. സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഒരിക്കൽ മഹാൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആയിഷ ഉമ്മാന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം അങ്ങനെ പോവാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ് ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നത്. ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കാനാണ്. അങ്ങനെയാണ് ആയിഷ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയി. എന്തിനാ? പല സംശയങ്ങൾ അവർ ചോദിച്ചു തീർക്കൽ ആയിഷമ്മയോടാണ്. വീട്ടിന്റെ കോലായിൽ ചെല്ലും, അവർ പുറത്തു നിൽക്കും, അകത്തുനിന്ന് ആയിഷാ ബീവിയുടെ സംശയം ചോദിക്കും, അകത്തുള്ള ആയിഷാ ബീവിയുടെ സംശയത്തിന്റെ മറുപടി പറഞ്ഞു കൊടുക്കും, അവർ തിരിച്ചു പോരും. അനസ് റളിയല്ലാഹു അൻഹു പറയും, ഒരിക്കൽ ഞാൻ അങ്ങനെ പോയി. പോയപ്പോ എന്റെ കൂടെ ഒരാൾ കൂടി. അയാൾ ചോദിച്ചു എന്നോട്, നിങ്ങൾ എങ്ങോട്ടാ പോണെ? ഞാൻ പറഞ്ഞു ആയിഷമ്മയുടെ അടുത്തേക്കാണ്. അയാൾ എന്റെ കൂടെ കൂടി, എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആയിഷമ്മയുടെ വീട്ടിലെത്തി. റളിയല്ലാഹു അൻഹു എത്തിയപാട് ഇയാൾ ആയിഷമ്മയോട് പറഞ്ഞു, ഹദ്ദിഥീന അനി സൽസല, റസൂലുള്ളാ ഭൂകമ്പത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഭൂകമ്പത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാവുക? റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാം, ഇദസ്തബാഹു സിനാ, ആളുകൾ വ്യഭിചാരം ഹലാല് പോലെ ആയി കാണുന്ന, ഹലാല് പോലെ കാണുന്ന കാലമായാൽ, ആളുകൾ വ്യഭിചാരം ഹലാല് പോലെ കാണാ, പെണ്ണ് കാണാൻ പോകുമ്പോൾ മൊബൈൽ കൊടുക്കുക, പിറ്റേ ദിവസം മുതൽ സംസാരിക്കുക, ഞോൺ പോകുമ്പോൾ കൊടുക്കാൻ പറഞ്ഞാൽ വാപ്പ കൊണ്ടുപോയി കൊടുക്കുക, പങ്കന്മാർ കൊണ്ടുപോയി കൊടുക്കുക, അമ്മ വീട്ടിലേക്ക് വന്നാൽ ചോദിക്കുക, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, അമ്മ ചോദിക്കുക നീ അവളെ വിളിച്ചിട്ടില്ലായിരുന്നില്ലേ, പെങ്ങൾ ചോദിക്കുക നീ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, വ്യഭിചാരം. വലിയ വലിയ നമ്മൾ നല്ല മനുഷ്യന്മാരെന്ന് കാണുന്ന ആളുകളുടെ മുമ്പിൽ പോലും ഇതൊരു തെറ്റല്ല. അങ്ങനെയുള്ള കാലമായി ആളുകൾ വ്യഭിചാരം ഹലാല് പോലെയായി കാണുക. ശ്രദ്ധിക്കണം, വളരെ ഭൂമി മകാനെ, കള്ളുഷാപ്പുകൾക്ക് ലൈസൻസ് അനുവദിക്കുകയല്ല ചെയ്യേണ്ടത്. ബീഹാറിനെ പോലും മുഴുവൻ മദ്യഷാപ്പുകളും അടച്ചുപൂട്ടണം, അപ്പോഴേ രാജ്യത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും കഴിയൂ. വളരെ ഭൂമി മകാനെ പോരാ. വാദ്യമേളങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാലമായാൽ മ്യൂസിക്കുകൾ മനുഷ്യന്മാർ ഉപയോഗിക്കുക അല്ലേ? നല്ല ഒരു പള്ളിയുടെ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ ഉസ്താദിന്റെ പോക്കറ്റ് എന്ന് പോലും മ്യൂസിക്കാണ്. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് രാജാദി രാജനായ അല്ലാഹുവിന്റെ കോപം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് സയ്യിദത്തുന ആയിഷ. ഇവരോട് ചോദിക്കുക, ഭൂകമ്പം കണ്ടുണ്ടായത്, കാശ്മീരിൽ ഭൂകമ്പം ഉണ്ടായത് പാകിസ്ഥാനിന്റെയും കാശ്മീരിന്റെയും ഭൂമിയുടെ പാളികൾ തമ്മിൽ അടിച്ചതാണ്, ശരിയാണ്? അടിക്കാനുള്ള കാരണമെന്ത്? അതുവരെ പരസ്പരം തമ്മിലടിക്കാതെ നിലനിന്ന ഭൂമിയുടെ പാളികൾ തമ്മിൽ അടിക്കാനുള്ള കാരണമെന്ത്? അതല്ലേ പറയേണ്ടത്. നോക്ക്, നിങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന ദോഷങ്ങളാണ് അതിന്റെ കാരണം. സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു
സമയമില്ലാത്തതുകൊണ്ട് വേഗം പറയട്ടെ, ഒന്നിലും ശ്രദ്ധിക്കണം, കുറച്ചൊന്ന് സ്പീഡിൽ പറയും. നമ്മൾ വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കേണ്ടതായുള്ളത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യാണ്. പൊന്നിനബി പറഞ്ഞു, ജനങ്ങൾ ഇൽമു പ്രകടിപ്പിക്കുക. പ്രകടിപ്പിക്കുക എന്നാ എന്താ അതിന്റെ അർത്ഥം? ആളുകളൊക്കെ ഞാൻ വലിയ വിജ്ഞാനത്തിന്റെ ഉടമയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള രീതിയിലേക്ക് വിജ്ഞാന സമ്പന്നരായ ആളുകൾ ആളുകളുടെ പിന്തുണയും പിൻബലവും ലൈക്കുകൾക്കുമായി ആഗ്രഹിക്കുന്ന കാലമായാൽ ആളുകൾ ലൈക്കുകൾ ആഗ്രഹിക്കുന്ന കാലമായാൽ പണ്ഡിതന്മാർ പോലും തനിക്കത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്ന കാലമായാൽ അദ്ഹറുൽ ഇൽമാ വദയ്യഉൽ അമല, അതേപോലെ ഇൽമനുസരിച്ചുള്ള അമലില്ലാതെയാവുകയും ചെയ്താൽ നാവുകൊണ്ടവർ പരസ്പരം സ്നേഹിക്കുകയും കണ്ടാ ഭയങ്കര സ്നേഹപ്രകരണമാണ് നേരെ നേരെ കണ്ടാൽ, എന്നാൽ മാനസികമായി ഭയങ്കര വെറുപ്പും വിദ്വേഷവുമാണ് അവർ തമ്മിൽ. കണ്ടാ ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും, മറഞ്ഞാൽ പാരവെക്കും. അങ്ങനെയുള്ള കാലമായാൽ കുടുംബബന്ധങ്ങൾ ആളുകൾ മുറിച്ചു കളയുകയും ചെയ്യുന്ന കാലമായാൽ, കുടുംബബന്ധം ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മക്കൾക്ക് സമയമില്ല. കാരണം എന്താ? ബാപ്പാന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ സമയമില്ല. വാപ്പാന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞുമോൾ പോലും വാപ്പാന്റെ മൊബൈലിന്റെ സ്ക്രീനിലേക്കാണ് നോക്കുന്നത്, വാപ്പാന്റെ മുഖത്തേക്ക് നോക്കാൻ സമയമില്ല. കുടുംബ ബന്ധം ആളുകൾ മുറിച്ചു കളയുകയും ചെയ്യുന്ന കാലമായാൽ, ബന്ധങ്ങൾക്ക് യാതൊരു പവിത്രതയും കൽപ്പിക്കപ്പെടാത്ത കാലമായാൽ, ലഅനഹുമുല്ലാഹു ഇന്ദദാലിക്, ആ സമൂഹത്തെ അല്ലാഹു ലഅനത്തു ചെയ്യുന്നതാണ്. ഫഅസമ്മഹും, അല്ലാഹു ലഅനത്തു ചെയ്താൽ അവരെ ബധിരരാക്കി കളയും, അവരെ അന്ധരാക്കി കളയുകയും ചെയ്യുന്നതാണ്. ഇത് മാനസികമായ അന്ധതയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ആത്മീയമായ ഭദ്രതയും അല്ല. ആത്മീയമായ അന്ധതയോ ഭദ്രതയോ ഒന്നും തന്നെ വ്യാഖ്യാനിക്കണ്ട. എന്താണ് പറഞ്ഞതർത്ഥം? ആ കാലഘട്ടത്തിൽ ചെവിയെയും കണ്ണിനെയും ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഒരുപാട് ചെറിയ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ടൊരു പെൺസിംഗിൾ കണ്ടോ, കഴിഞ്ഞ ആഴ്ച അല്ലെ 3 ദിവസം മുമ്പാന്ന് തോന്നുന്നു, പത്രത്തിൽ എന്താ കുട്ടികളുടെ കേൾവിക്കുറവ് ചെറുപ്പത്തിലെ കണ്ട് അതിന് പരിഹാരം നടത്തിയില്ലെങ്കിൽ കേൾവി പ്രശ്നം ഗൗരവമായി ബാധിക്കുന്നതാണ്. 3 ദിവസം ഉള്ള റിപ്പോർട്ടാണ്. എന്തേ അധിക കുട്ടികൾക്കും കേൾവി സംബന്ധമായ പ്രശ്നമുണ്ട്. അതേപോലെ കേൾവിയെയും കണ്ണിനെയും ചെവിയെയും ബാധിക്കുന്ന രോഗം വരുമെന്ന് ഹബീബായി മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിച്ചോളൂ. ഒരു ഹദീദിന്റെ വലിയൊരു ഹദീദിന്റെ ആവശ്യമുള്ള ഭാഗം മാത്രം ഞാൻ പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മഹാനവർകൾ പറയുകയാണ്, ഖാല കുന്തു ആശറ അശറത്തി റഹ്തി മിനൽ മുഹാജിരീൻ, ഞങ്ങൾ മുഹാജിറുകളായ 10 സ്വഹാബികൾ ഇന്ദ റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഅഖബൽ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിവജ്ഹി, റസൂലുള്ളാ ഞങ്ങളുടെ നേരെ ഇങ്ങോട്ട് മുഖം തിരിഞ്ഞിരുന്നു. ഫഖാല, എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, മുഹാജിറുകളായ എന്റെ സഹോദരങ്ങളെ, ഖംസു ഖിസാലിൻ, 5 കാര്യങ്ങൾ, വഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ എണ്ണി കൊടുക്കുകയാണ്. മാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു, ഏതൊരു ജനതയിലാണോ ദുരാചാരം പ്രത്യക്ഷമാകുന്നത്, ഏതൊരു ജനതയിലാണോ ദുരാചാരം പ്രത്യക്ഷമാകുന്നത്, 2 രീതിയിലെ ആചാരം, സദാചാരവും ദുരാചാരവും. ദുരാചാരം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും പറയുന്നത് മോശമാണ്. ഏതൊരു സമൂഹത്തിലാണോ ദുരാചാരം പ്രത്യക്ഷമായി നടക്കുന്നത്, പ്രത്യക്ഷമായി നടക്കാന്നുള്ളത് സമൂഹത്തിന്റെ അംഗീകാരത്തോടു അല്ലെങ്കിൽ മൗനാനുവാദത്തോടു കൂടെ നടക്കുക. പുതിയ അപ്പം ഇറങ്ങാൻ പോകുമ്പോ പഴയ കാലത്തൊക്കെ ഫാത്തിയോ ഇത് വരുന്നിട്ടാ പോവാ, ഇന്ന് പടക്കം പൊട്ടിച്ചിട്ടും അതേപോലെ മറ്റെന്താണ് പടക്കം പൊട്ടിച്ചിട്ടും മറ്റുമൊക്കെയായി പിന്നെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുക, അതിന് സമൂഹം ഒന്നും ഇണ്ടാതിരിക്കുക, മൗനം പാലിക്കുക, ഇരുന്നാ ഭക്ഷണം കഴിക്കണ്ടേ,
ബുഫെ എന്ന് പറയുന്ന നിന്ന് കഴിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. നാട്ടിലെ വലിയ മോലയാളിയാ, പള്ളിയുടെ പ്രസിഡന്റാ, അയാളുടെ എതിർത്ത പ്രശ്നവും അവിടെ ഉണ്ടാതിരുന്നു. ഏതൊരു ജനതയിലാണോ ദുരാചാരം പ്രത്യക്ഷമാകുന്നത് അല്ലേ, പഴയ കാലത്തൊക്കെ നെരിയാണ്ട തായക്ക് തുണി എടുത്താലും പെയിന്റ് എടുത്താലും വാപ്പാര് പറയില്ലേ കൊക്കടാ. ഇപ്പൊ വാപ്പൻ വാപ്പന്റെ നെരിയാണ്ട തായെന്നല്ല, മക്കളൊക്കെ പെയിന്റും നെരിയാണ്ട തായ. ഏതൊരു തമ്മാടിത്തരവും പരസ്യമായി ചെയ്യുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന കാലമായാൽ. കേരളത്തിൽ വന്ന പുതിയ ചില ഭരണ സംവിധാനത്തിന് വഴിയൊരുക്കിയതുവരെ ഒരു പെണ്ണായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞില്ലേ പത്രങ്ങൾ? ഏത് പെണ്ണ്? ആ പെണ്ണ് വിളിച്ചു പറയാ, ഇന്ന മന്ത്രി എന്റെ കൂടെ 5 മണിക്കൂർ കടന്നിട്ടുണ്ട്. വിളിച്ചു പറയാ, അതിനുവേണ്ടി പത്രക്കാരും വീഡിയോഗ്രാഫർമാരും മുമ്പിൽ പോവുക, എന്നിട്ട് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാ, ഞാൻ ഇന്നാൽ ഇന്ന ഹോട്ടലിൽ ഇന്നാലുടെ ആളുടെ കൂടെ 2 ദിവസം ചെലവഴിച്ചിട്ടുണ്ട്. ദോഷങ്ങൾ ആളുകൾ ചെയ്യുകയും ആ ദോഷം വിളിച്ചു പറയുകയും ചെയ്യുന്ന കാലമായാൽ മാറാ രോഗങ്ങൾ ആ കാലഘട്ടത്തിലേക്ക് അല്ലാഹു ഇറക്കുന്ന ശിക്ഷയാണ് മാറാ രോഗങ്ങളെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വേദനകൾ ആ ജനതയെ പിടിപെടുന്നതാണ്. മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വേദനകൾ എന്നാ, നമ്മളെ കെയം സൈദ് അലി ഹിവേജ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു മഹാനാണല്ലോ, അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കട്ടെ. ശൈലവതി ഹാജിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഹാജിയാരെ നിങ്ങളെ ചെറിയ നിങ്ങളുടെ കുട്ടിപ്രായത്ത് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് സ്റ്റൂൾ ഉണ്ടായിരുന്നു വെച്ചാൽ പറയാം, ഒരു സ്റ്റൂൾ പോലും ഉണ്ടാവില്ല. ബൾബൊന്ന് ഫീസായ പോലും ബൾബ് മാറ്റണമെങ്കിൽ വേറെ വീട്ടിൽ നിന്ന് സ്റ്റൂളോ കസേരയൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ഇന്നോ ഇന്നൊരു 10 ചെയറില്ലാത്ത പള്ളികളുണ്ടോന്ന് സംശയം. എന്താ ഒക്കെ മുട്ടുവേദന? എന്താണ് ഈ മുട്ടുവേദനക്ക് കാരണം? വഴിപാടൊന്നുമില്ല, തേയ്മാനം സംഭവിച്ചു പോയി. എന്തേ തേയ്മാനം സംഭവിച്ചത്? പഴയ കാലത്തുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് തേയ്മാനം ഉണ്ടായില്ല? അധിക ആളുകൾക്കും ഊര ഞെട്ടിപ്പോകുന്നുണ്ട്, ഡിസ്കിന് തകരാറാ. ഒരു ഡോക്ടറിനോട് പറഞ്ഞത് അത് ഈ കാലഘട്ടത്തിൽ ഒരു രോഗമാണെന്നാ പറഞ്ഞത്. ഡിസ്കിന് തകരാറാ ഈ കാലഘട്ടത്തിൽ ഒരു രോഗമാണ്. എപ്പോഴാണ് ആ രോഗം മനുഷ്യ സമൂഹത്തെ പിടികൂടുക? തിന്മകൾ ചെയ്യുകയും യാതൊരു ലജ്ജയുമില്ലാതെ തിന്മകൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന കാലമായാൽ ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വേഗം പോകുന്നു, അടുത്തൊരു ഹദീസ് കേട്ടോളൂ. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയാം, മാ തഫവ ഖൗമുൻ ഖൈലൻ വലാ ബഹസു മീസാന. ഏതൊരു ജനതയാണോ അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത്, ഇല്ലാ മനഹും അല്ലാഹുൽ ഖതർ, അല്ലാഹു മഴ തടഞ്ഞു വെക്കുന്നതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, മഴയില്ലാതായി, ഭയങ്കര കുഴപ്പമില്ല. കേരളവും തമിഴ്നാടും തമ്മിൽ ഇടക്കിടക്ക് സ്റ്റണ്ടാ, കർണാടകയും തമിഴ്നാടും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്ന് തിയറി പഠിപ്പിച്ചവരെ എവിടെ പോയി നിങ്ങളുടെ വെള്ളം? നിങ്ങളാണോ ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത് മേഘങ്ങളിൽ നിന്ന്, അതോ നമ്മളാണോ എന്ന അല്ലാഹുവിന്റെ ചോദ്യം നിങ്ങളുടെ കരണത്തടിക്കുന്നുണ്ട്, നിങ്ങളുടെ കരണത്തടിക്കുന്നുണ്ട്. ബോധമില്ലാത്തത് കൊണ്ടാണ് തിരിച്ചു പോകണം റബ്ബിലേക്ക്, ഈ പ്രപഞ്ച സൃഷ്ടാവിലേക്ക് തിരിച്ചു പോകണേ. എന്താ പറഞ്ഞത്? ഡാമിൽ കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ, കൃഷി ചെയ്യാനുള്ള വെള്ളമില്ല. ഇന്ന് വായിച്ചില്ലേ നിങ്ങൾ പത്രം, കൃഷി ചെയ്യാനുള്ള വെള്ളമില്ല, കുടിക്കാനുള്ള വെള്ളമേ ഉള്ളോ? മഴ കുറവായതാണ് അതിന്റെ കാരണം എന്ന് വിളിച്ചു പറയുന്നുണ്ട് അവർ. മഴ എപ്പോഴാണ് കുറയുക? കച്ചവടക്കാർ ശ്രദ്ധിക്കണേ, കച്ചവടക്കാർ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ തഫഫ ഖൗമൻ ഖൈലൻ വലാ ബഹസൂ മീസാന ഇല്ലാ മനഹും അല്ലാഹുൽ ഖതർ. ഇനി ശ്രദ്ധിച്ചോളൂ, അറ്റാക്ക് വമാ ദഹറ ഫീ ഖൗമിനസ് സിന. ഏതൊരു ജനതയിലാണോ വ്യഭിചാരം വ്യാപകമാകുന്നത്, ഇല്ലാ വദഹറ ഫീഹിമുൽ മൗത്, ആ ജനതയിൽ വ്യാപകമായ മരണമുണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. അറ്റാക്ക് പഴയ കാലത്തില്ല,
മൂന്ന് ദിവസം മുമ്പേ എന്റെ നാട്ടിലുള്ള ഒരു പ്രായമുള്ള ആളാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാനൊക്കെ എത്ര കഞ്ഞിയ കുടിച്ചു പോയത് ചെറുപ്പത്തിൽ, വയസ്സായ മനുഷ്യന്മാർ മരിക്കാൻ വേണ്ടി ദ്വാരന്നിട്ട്, മരിക്കാൻ ദ്വാരന്നിട്ട് എന്നാൽ പറഞ്ഞു, ഞാൻ ചോദിച്ചത് മരിക്കാൻ ദ്വാരന്നിട്ടോ? അയാളുടെ ചെറുപ്പകാലഘട്ടത്തിലുള്ള അവസ്ഥ പറയാണ്, അധിക മരണവും അറ്റാക്കാൻ, അധിക മരണവും അറ്റാക്കാൻ, അല്ലെങ്കിൽ മഹാരോഗങ്ങളാണ്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ കിടന്ന് നമ്മൾ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നമ്മൾ ആഴ്ന്നു പോയിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന്. വ്യഭിചാരം വ്യാപകമായാൽ വാപ്പ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് മകൾ വാപ്പയോട് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന പുതിയ ആപ്പിളിക്ക് വേണ്ട, ആറു കൊല്ലമായി ഞാൻ ഇന്നാലിന് ചെറുപ്പക്കാരനുമായി പ്രേമത്തിലാണെന്ന് സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാ മക്കൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മൗത്തും മരണം അവരിൽ വ്യാപകമായി നടക്കുന്നതാണ്. ഇയാളോട് ഞാൻ ചോദിച്ചു അതെങ്ങനെ, അപ്പൊ എന്നോട് പറഞ്ഞു, സാറെ പഴയ കാലത്ത് ഭയങ്കര ആരോഗ്യം, എന്നിട്ട് എന്റെ വല്യാപ്പാനെ കുറിച്ചും പറഞ്ഞു അയാള്, എന്റെ വാപ്പാന്റെ വാപ്പാനെ കണ്ട ആളാ, എന്നോട് പറഞ്ഞു എന്തൊരു ചുരുക്കുള്ള മനുഷ്യനായിരുന്നു, ഭയങ്കര ആരോഗ്യമുള്ള ആളായിരുന്നു. എന്നോട് പറയാം, അങ്ങനെയുള്ള കുറെ ആളുകൾ പണ്ടത്തെ മനുഷ്യന്മാരൊന്നും വയസ്സായാലും മരിക്കൂല. എന്നോട് ഇയാള് നാടൻ ഭാഷയിൽ പറയാ, റൂഹ് പോയി കിട്ടാൻ കുറച്ച് പണിയാണ്, അങ്ങനെ പറഞ്ഞു, റൂഹ് പോയി കിട്ടാൻ കുറച്ച് പണിയാണ്. എന്നിട്ട് അന്ന് മദ്രസയിൽ ഞങ്ങൾ പഠിക്കുന്ന ഊത്തുപള്ളിയിലൊക്കെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊടുന്നു ഞങ്ങൾക്ക്, എന്നിട്ടോ ഉസ്താദും കുട്ടികളും ദ്വാരക്കും, ഇന്ന ആളൊന്നും മരിച്ചു കിട്ടിയാ തിരക്കില്ല, കാരണം കുടുംബക്കാരും നോക്കിയിട്ട് ഇറങ്ങാറായിട്ടുണ്ട്, 150 വയസ്സാ, വളഞ്ഞു വളഞ്ഞു ഇങ്ങനെ അതിന് മരിക്കില്ല. ഏതു ജനതയിലാണോ പലിശ വ്യാപകമാകുന്നത്, ആ ജനതയിൽ മാനസിക രോഗമുണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി. മാനസിക രോഗം ഉണ്ടാവുന്നല്ല പറഞ്ഞു, ഇല്ല സല്ലത്ത് അലൈഹിമുൽ ജുനൂൻ, അവരുടെ മേൽ ജുനൂനനെ അല്ലാഹു അധിപതിയാക്കുന്നു. എന്താ അധിക ആളുകൾക്കും മാനസിക രോഗം ഉണ്ടാവും. എന്താ വൈദ്യശാസ്ത്രം പറയുന്നത്, ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന 100-ൽ 60 ആളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മാനസിക രോഗമാണെന്ന. പക്ഷെ മാനസിക രോഗം എല്ലാവർക്കും മാനസിക രോഗമായതുകൊണ്ട് ചെറിയ ചെറിയ മാനസികമൊന്നും തിരിയില്ല, വലിയ വലിയ മാനസികമേ തിരിയുന്നുള്ളൂ. ഭ്രാന്തന് മറ്റോന് ഭ്രാന്തനാന്ന് തോന്നുന്നു, രണ്ട് ഭ്രാന്തന്മാർ കൂടി ആയൊക്കെ തോന്നുന്നു എനിക്ക് ഭ്രാന്തണ്ട്. ഇല്ല, പണ്ട് ജവഹർലാൽ നെഹ്റു വന്നല്ലോ കോഴിക്കോട്ട്, അങ്ങനെ പറയണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് വന്നപ്പോ കുതിരവട്ടത്ത് കൊണ്ടുപോയി, കുതിരവട്ടത്ത് എല്ലാ സെല്ലിലും ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു. അവസാനത്തെ സെല്ലിൽ കയറി, അവസാനത്തെ സെല്ലിൽ പോകാനുള്ള ആളുകളാണ്, സുഖമായിട്ട് നാളെയും മറ്റന്നാളെ കയറി പോകാൻ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അതില് ജവഹർലാൽ നെഹ്റു കയറ്റി, ഒരാൾ പറഞ്ഞു, ഒരാൾ അവിടെ ഉള്ള സുഖക്കായി പോകാൻ നിൽക്കുന്ന ഭ്രാന്തന്മാരോട് പറഞ്ഞു, ഇതാ ഇത് നമ്മളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നിങ്ങളെ കാണാൻ വന്നെന്നൊക്കെ പറഞ്ഞപ്പോ ഒരാൾ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് സാരല്ല, രണ്ടു ദിവസം ഇവിടെ കടന്നാൽ ശരിയായിക്കോളൂ, നമ്മളും വന്ന പൈലും വലുതൊക്കെ പറഞ്ഞ പോലെയാണ്. അല്ലാഹു മാനസിക രോഗത്തെ അല്ലാഹു, അതുകൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ ശിക്ഷിക്കുന്നതാണ്. മാനസിക രോഗം വർദ്ധിക്കാനുള്ള കാരണം പലിശയാണ്. പലിശ എന്തോ സാറേ പേടിച്ചു പോയതാന്ന് തോന്നുന്നു, ഇല്ല നിന്റെ വീട് പലിശ കൊണ്ട് നിർമ്മിച്ചതാണ്, ബാങ്കിൽ നിന്ന് പണമെടുത്തിട്ടാണ് നീ ആളുകളെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ വലിയ കൊട്ടാരം പടിഞ്ഞത്, എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള വണ്ടി ലോണാണ്, പലിശയാണ്, എന്തിനേറെ 60,000-ത്തിന്റെ ബൈക്ക് പോലും പലിശയുടെ ബൈക്കാണ്, നീ ലോണിനാണ് വണ്ടി എടുത്തിരിക്കുന്നത്, അതേപോലെ നീ ചെയ്യുന്ന കച്ചവടം പലിശയുമായി ബന്ധമുള്ളതാണ്. ഇല്ല സല്ലല്ലാഹു അലൈഹി മുൽജുനൂൻ ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ ഹദീസ് ഞാൻ മൊത്തത്തിൽ ഒറ്റ ഹദീസ് ഊതാണ്, സമയമില്ലാത്തത് കൊണ്ടാണ്, ശ്രദ്ധിച്ചോളൂ. മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പൊന്നിനബി പറയാണ്, ഇന്നർ റജുല, ഒരാൾ, ലയുഹറമുർ റിസ്ഖ ബിദ്ദമി ബി ലയുഹറമുർ റിസ്ഖ ബിദ്ദംബി യുസീബുഹു, ഒരാൾ ചെയ്യുന്ന ദോഷം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ ചെയ്യുന്ന ദോഷങ്ങൾ, ചില ദോഷങ്ങൾ അവർ ചെയ്താൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗങ്ങൾ വരെ അവരെ പിടികൂടാമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് ശ്രദ്ധിച്ചോളൂ, സിംഹാനായ ജരീർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പുണ്യ റസൂലുള്ള പറഞ്ഞു, മാ മിൻ ഖൗമി ഉമ്മലു ഫീഹിം ബിൽ മആസി, ഏതൊരു ജനതയിലാണോ തെറ്റുകൾ വ്യാപകമായി നടക്കുന്നത്, ഹും അഅസ്സു വ അക്തറു മിമ്മൻ യഅമലുഹു,
ശ്രദ്ധിക്കണേ, തെറ്റു ചെയ്യുന്നവരെക്കാളും കൂടുതൽ തെറ്റു ചെയ്യാത്തവരാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷമാണ് തെറ്റു ചെയ്യുന്നത്. ഈ തെറ്റ് ചെയ്യുന്ന ആളുകളെ തെറ്റു ചെയ്യാത്തവർ വിചാരിച്ചാൽ തടഞ്ഞു നിർത്താൻ കഴിയും. എന്നിട്ടവർ ലംയുഅയ്യറൂഹോ, ആ തെറ്റിനെ അവരെ തടഞ്ഞില്ല. എന്നാൽ അങ്ങനെ ഒരു ജനത, ഒരു ജനതയുടെ സ്വഭാവം അങ്ങനെയായാൽ ആ ജനതയിലെ നല്ലവരെയും മോശപ്പെട്ടവരെയും മുഴുവൻ അള്ളാഹുവിന്റെ ശിക്ഷ പിടികൂടും, രോഗങ്ങൾ പിടികൂടും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല? എന്തായി പറഞ്ഞറിയോ, ഒരു ജനത, ആ ജനതയിൽ തെറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്, തെറ്റ് ചെയ്യാത്തൊരു വിഭാഗമുണ്ട്. തെറ്റ് ചെയ്യാത്ത ഈ വിഭാഗം വിചാരിച്ചാൽ ആ തെറ്റ് ചെയ്യുന്ന വിഭാഗത്തെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷെ ഈ തെറ്റ് ചെയ്യാത്ത വിഭാഗം അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ എല്ലാവരെയും ശിക്ഷ പിടിപെടുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലാണിത്. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്ന കാലഘട്ടത്തിന്റെ സ്വഭാവം റസൂലുള്ള പറയുന്നു കേൾക്കും നിങ്ങൾ. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, രണ്ട് സ്വഹാബികളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല, അല്ലാഹു ഇദാ അറാദ ബിൽ ഇബാദി നഖമ, ഒരു ജനതയെ ശിക്ഷിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, അമാതൽ അത്ഫാൽ, കുട്ടികളെ അല്ലാഹു മരിപ്പിച്ചു കളയുന്നതാണ്. ആ സമൂഹത്തിൽ കുട്ടികളുണ്ടാവൂല. വഅഖമ അർഹാമൻ നിസാഇ, സ്ത്രീകളെ അല്ലാഹു, സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ അല്ലാഹു മച്ചിയാക്കി കളയുന്നതാണ് അല്ലെ. പഴയ കാലത്ത് മാതിരി പെണ്ണുങ്ങളൊന്നും എട്ടും പത്തും പന്ത്രണ്ടും ഒന്നും പ്രസവിക്കില്ലല്ലോ, രണ്ടോ മൂന്നോ നാല്. എന്നോടൊരാൾ വന്ന് പറഞ്ഞു, എത്രയോ ഒന്നിലേറെ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു, രണ്ട് കുട്ടികളെ ഉണ്ടായുള്ളൂ, പിന്നെ മക്കൾ ഉണ്ടായില്ല. വഅഖമ അർഹാമൻ നിസാഇ, പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് ചുരുങ്ങിപ്പോവുക എന്നത് ശിക്ഷ വരുന്നു എന്നതിന് അടയാളമാണ്. ആരാ പറയുന്നത്? നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനാ ചില ഹദീസുകൾ പറഞ്ഞത്? രോഗങ്ങളുടെ അടിസ്ഥാന കാരണം നമ്മൾ ചെയ്തു പോകുന്ന ദോഷങ്ങളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു രോഗിയായിരുന്ന പ്രവാചകനുടെ രോഗം പിടിപെട്ട ഒരു പ്രവാചകനുണ്ട്, മഹാനായ അയ്യൂബ് അലൈഹിസ്സലാം. ഇസ്ലാമിന്റെ രോഗം പിടിപെട്ടല്ലോ, പരിശുദ്ധ ഖുർആൻ രോഗിയായിരുന്നു എന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകനാണ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗം പിടിപെടാനുള്ള കാരണം എന്തായിരുന്നു? മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇസ്തിഗാസ ബിഹി മിസ്കീനും. ആ നാട്ടിലൊരു ക്രൂരനായ അക്രമി ഉണ്ടായിരുന്നു. ആ അക്രമിയിൽ നിന്ന് രക്ഷപ്പെടുത്തണ, അയാളുടെ അക്രമത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണമെന്ന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിനോട് അയാൾ ആവശ്യപ്പെട്ടു. ഫലം യുഇനുഹു, അയ്യൂബ് അലൈഹിസ്സലാം ആ വിഷയത്തിൽ അയാളെ സഹായിച്ചില്ല. ഫലം യൻഹല്ലാലി മഅൻ ലുൽമിഹി, ഈ അക്രമിയായ ആളെ അക്രമത്തിൽ നിന്ന് അയാളോട് പിന്തിരിയാനും പറഞ്ഞില്ല. അതുകൊണ്ടായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാമിന് അള്ളാഹു ആ രോഗം കൊണ്ട് പരീക്ഷിച്ചത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നൽ ഹുബാറ ലതമൂതു ഫീ ബഗ്രിഹാ മിൻ ളുൽമിൽ ളാലി, അക്രമി ചെയ്യുന്ന തെറ്റുകാരണം, ഒരാളുടെ തെറ്റുകാരണം കൂട്ടിൽ കിടന്നിറങ്ങുന്ന പക്ഷി പോലും മരിച്ചെത്തുപോകുമെന്ന്, അതിന് പോലും ജീവഹാനി സംഭവിക്കുന്നുണ്ട് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ. പക്ഷി മൃഗങ്ങൾക്ക് പോലും മനുഷ്യരുടെ തെറ്റുകാരണം രോഗങ്ങൾ പിടിപെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കണ്ടു ഒരുപാട് കുട്ടികൾ എന്റെ പരിചയത്തിലുണ്ട്, അവർക്ക് ഷുഗറാണ്. ആറു മാസം പ്രായമായൊരു കുട്ടിയെക്കുറിച്ച് ഒരാറു മാസം മുമ്പ് പറഞ്ഞു ഷുഗറാണ്. 9 വയസ്സായൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു അമിതമായ കൊളസ്ട്രോളാണ്. കുട്ടിയെക്കുറിച്ച് 16 വയസ്സുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞു പ്രഷർ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കുഞ്ഞുമക്കൾ പോലും രോഗികളായി തീരുന്ന കാലം. മഹാനായ അബുൽ ബിലാദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അലാ ഇബ്നു ബദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വമാ അസ്വാബകും മിൻ മുസീബതിൻ ഫബിമാ കസബത് ഐദീകും, അല്ലാഹു പറഞ്ഞല്ലോ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും നിങ്ങൾ ചെയ്തു കൂട്ടിയ ദോഷമാണ് അതിന്റെ കാരണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അലാഹുതങ്ങളെ, വഖദ് ദഹബ ബസരി വഅന ഉലാം, ഞാൻ കുട്ടിയായിരിക്കെയാണ് എന്റെ കണ്ണിന്റെ കാഴ്ച പോയത്, എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ
കുഞ്ഞുകുട്ടിയായിരുന്ന പഴാണ് ഞാനെന്നൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ അള്ളാഹു പറഞ്ഞ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് അലാ ഇബ്നു ബദർ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അബുൽ ബിലാദ് റളിയല്ലാഹു അൻഹു പറയാ മഹാനവർകൾ മഹാനായ ആ പണ്ഡിതനായ മഹാൻ കൊടുത്ത മറുപടി എന്താ? ഖാല ഫബിദുനൂബി വാലിദൈ, നിനക്ക് നിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച അള്ളാഹു തടഞ്ഞു വെച്ചത് നീ ചെയ്ത തെറ്റു കാരണമല്ല, ഫബിദുനൂബി വാലിദൈ, നിന്റെ മാതാപിതാക്കൾ ചെയ്ത തെറ്റാണ് അതിന്റെ കാരണം എന്ന് മഹാനായ അലാ ഇബ്നു ബദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. മഹാന്മാർ പറയുകയാണ്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മുൻപിൽ വെച്ച് മഹാന്മാർ പറയുന്നു, ഒരാളുടെ ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ പ്രതിഫലനം അയാളുടെ ഏഴാം തലമുറയിൽ പോലും പ്രതിഫലിക്കാമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഒരാൾ ചെയ്യുന്ന തെറ്റിന്റെ പ്രതിഫലനം അയാളുടെ ഏഴാം തലമുറയിൽ പോലും ഉണ്ടാകാം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ഷുഗറായി, ഡോക്ടർമാർ സാധാരണ ഈ ഷുഗർ പരിശോധിച്ചാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഷുഗർ സ്ഥിരീകരിച്ച ഡോക്ടർമാർ ചോദിക്കും, എന്താ ചോദിക്കുക, വാപ്പക്ക് ഷുഗർ ഉണ്ടായിരുന്നോ? ഇല്ല. ഉമ്മക്ക് ഷുഗർ ഉണ്ടാവും? ആ പാരമ്പര്യമാണ്. ചെയ്തു പോകുന്ന തെറ്റിന്റെ മോശമായ അതിന്റെ ഫലം ഏഴാം തലമുറയെ പോലും ബാധിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സന്താന പരമ്പരകളെ നമ്മൾ ചെയ്യുന്ന തെറ്റു കാരണം അല്ലാഹുവേ നീ ശിക്ഷിക്കരുത് അല്ലാ, അവരോട് നീ ഗുണം ചെയ്യണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇനി ശ്രദ്ധിക്കണം, എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് രോഗം തന്ന അല്ലാഹു ഭൂമിയിൽ വെച്ചു തന്നെ ശിക്ഷിക്കുന്നത്? മുഅ്മിനീങ്ങളാണോ അല്ലാഹു ദോഷം പൊറുത്തു തരാനാ? മുഅ്മിനായൊരു ദോഷിയാണ്, ഒരുപാട് ദോഷങ്ങൾ അയാൾ ചെയ്തു പോയിട്ടുണ്ട്. ആ ദോഷങ്ങൾക്ക് കണക്കായ അയാൾ ഭൂമിയിൽ പരീക്ഷണങ്ങളോ, അയാൾക്ക് അല്ലാഹു ഭൂമിയിൽ പരീക്ഷണങ്ങളോ രോഗങ്ങളോ നൽകി അല്ലാഹു അയാളെ പ്രയാസപ്പെടുത്തും. അപ്പൊ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് അറിഞ്ഞയാൾ ക്ഷമിക്കും. ക്ഷമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ധാരാളം പ്രതിഫലം നൽകുകയും അവരുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. മഹാനായ മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ ശൈഇൻ യുസീബുൽ മുഅ്മിന ഫീ ജസദി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിൽ ബാധിക്കുന്ന ഏത് രോഗവും പ്രയാസവും, ഇമ്മാ യൂദീഹി, അയാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഏത് രോഗമാകട്ടെ പ്രയാസങ്ങളാകട്ടെ, ഖഫറല്ലാഹു അൻഹു ബിഹി മിൻ സയ്യാതി, അത് മുഖേന അല്ലാഹു അയാളുടെ ദോഷങ്ങൾ പൊറുത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരു മുഅ്മിൻ അയാൾ ചെയ്തു പോയ ദോഷത്തിന് കണക്കായി അല്ലാഹു ശിക്ഷ കൊടുത്ത് ഈ മുഅ്മിൻ ക്ഷമിച്ചാൽ അല്ലാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു, ഇദാ കതുറത് ദുനൂബുൽ അബ്ദി, ഒരടിമയുടെ ദോഷങ്ങൾ വർദ്ധിച്ചാൽ, വലം യകുൽ ലഹു മാ യുകഫിറുഹ, ആ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ പറ്റുന്ന ഒന്നും അയാളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നില്ല എങ്കിൽ, ഇബ്തലാഹുല്ലാഹു ബിൽ ഹസൻ, അല്ലാഹു അയാൾക്ക് ടെൻഷൻ കൊടുക്കുന്നതാണ്, ലിയുകഫിറുഹ, ആ ദോഷങ്ങളെ അദ്ദേഹത്തിന് വേണ്ടി പൊറുപ്പിച്ചു കൊടുക്കാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ടെൻഷൻ എന്ന രോഗം നൽകിയിട്ട് അല്ലാഹു രോഗം അല്ലാഹു സുബ്ഹാനഹു വതആല ദോഷങ്ങൾ പൊറുപ്പിച്ചു കൊടുക്കുന്നതാണ്. പുണ്യ നബി തങ്ങൾ തന്നെ പറയുന്നു, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇദസ്തകൽ മുഅ്മിനു, ഒരു മുഅ്മിൻ രോഗിയായാൽ, അഖ്ലസഹുല്ലാഹു മിനദ്ദുനൂബി, ചെയ്തുപോയ പാപങ്ങളിൽ നിന്ന് അയാൾ അല്ലാഹു രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതാണ്. കമാ യുഖ്രിസുൽ കീറു ഖബത ഹദീദ്, ഒരുരുമ്പിന്റെ തുരുമ്പിനെ ഈ കീർ ഉല ഇല്ലാതെയാകുന്ന പോലെ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ മുഅ്മിനായ മനുഷ്യർക്ക് അല്ലാഹു രോഗം കൊടുക്കുന്നത് അവർ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പൊറുപ്പിച്ച് പൊറുത്തു കൊടുത്താനും അവർക്ക് സ്വർഗം നൽകാനുമാണ്. എന്നാൽ തെറ്റു ചെയ്യാത്ത മുഅ്മിനാണെങ്കിലോ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അവരെ രോഗം ബാധിക്കുന്നത്? തെറ്റു ചെയ്യാത്ത മുഅ്മിനാണെങ്കിൽ അവരെ രോഗം ബാധിക്കുന്നത്, അമ്മാ ഖൈറുൽ മുദ്നിബീന ഫമാ യുസീബുഹും ഫിദ്ദുനിയാ ലിറഫ്ഇ ദറജാതിഹിം ഫിൽആഖിറ, ഉഖറവിയായ ലോകത്തെ അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തി കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് രേഖപ്പെടുത്തി മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ പറയുന്നത് രോഗങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന ദോഷത്തിന്റെ ഫലമാണ് എന്നിട്ട് ശ്രദ്ധിക്കണം. ഈ രോഗങ്ങളെ എങ്ങനെയാണ് പ്രതിരോധിച്ചു നിർത്തുക? പ്രതിരോധവും പ്രതിവിധിയുമാണല്ലോ നമ്മുടെ വിഷയത്തിന്റെ മറ്റൊരു ഭാഗം. സമയം കൂടുതലില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ കടന്നു പോവാണ്. ശ്രദ്ധിക്കണം, അല്പം സ്പീഡിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരിക്കാം. പക്ഷേ വിഷയത്തിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും കടന്നു പോകണം എന്ന് കരുതിയാം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹു നൽകുന്ന ഈ പ്രയാസങ്ങളിൽ നിന്ന് മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? കുത്തിവെപ്പുകൾ ശാശ്വതമായ പരിഹാരമാണോ അല്ല? മരുന്നുകൾ ശാശ്വതമായ പരിഹാരമാണോ അല്ല? കേൾക്കണേ നിങ്ങൾ, ഈ ആയത്തിന്റെ തന്നെ രണ്ടാമത്തെ ഈ ആയത്ത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ആയത് ഏതാ? ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ പ്രതിവിധി എന്താണ് അല്ലെങ്കിൽ പ്രതിരോധം എന്താണ്? ഈ രോഗങ്ങളെ ഇല്ലാതെയാകാനുള്ള ഒന്നാമത്തെ പ്രതിവിധി എന്താണ്? ശ്രദ്ധിക്കണേ, എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, വല്ലാത്ത വെല്ലുവിളിയാണ് പ്രപഞ്ചനാഥനായ അല്ലാഹു നടത്തിയത്. അല്ലാനെ തോൽപ്പിക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കണ്ട. തക്കാളിക്ക് പനിക്കെതിരെ കുത്തിവെപ്പ് നടത്തി, പന്നിപ്പനിക്കെതിരെ മരുന്ന് നിങ്ങൾ കണ്ടെത്തി, അല്ലാഹുവിനെ തോൽപ്പിക്കാനും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോഴാണ് ഡിഫ്തീരിയ എന്ന രോഗം വന്നത്. ഭയങ്കര ഒച്ചുമുടിന്റെ ഡിഫ്തീരിയ വന്നപ്പോ പറഞ്ഞതാ കുത്തിവെക്കാത്തോൽക്കാണ് ഡിഫ്തീരിയ വന്നത്. അപ്പോഴാ കുത്തിവെച്ചോൽക്കും വന്നത്. അപ്പൊ പിന്നെ വലിയ മിണ്ടീര കുത്തിവെപ്പിനെ കുറിച്ചുള്ള കുഴപ്പം തന്നപ്പോഴാ കുത്തിവെക്കാത്ത അതിന്റെ സംഭവം എന്താ? ചില കുട്ടികൾക്ക് ഡിഫ്തീരിയ വന്നപ്പോ കൊണ്ടുവന്നപ്പോ ചോദിച്ചു കുത്തിവെച്ചണോ? ആ രേഖ എവിടെയെന്ന് വെച്ചു. രേഖ ആര് സൂക്ഷിക്കാൻ? രേഖല്ലെങ്കിൽ കുത്തിവെച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഭയങ്കര വഴക്കുമ്പോഴാണ് നടക്കുമ്പോഴാണ് കുത്തിവെച്ചവർക്കും അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പെടുത്തവർക്കും രോഗം വന്നു എന്ന് സ്ഥിരീകരിച്ചത്. അപ്പൊ പിന്നെ പറയുന്നുണ്ട് അല്ലാഹുവിനെ തോൽപ്പിക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കണ്ട. അല്ലാഹുവിനെല്ലാതെ നിങ്ങൾക്ക് പാവം കൊതുക് വലില്ലാഹി ജുനൂദു സമാവാതി വല്ലർ. അള്ളാന്റെ സൈന്യ അള്ളാന്റെ ഓർഡർ പ്രകാരം ഉപര് വരുന്നതാ. നാലാളിങ്ങനെ കിടക്കുന്നുണ്ട്. നാലാള് കിടന്നപ്പോ നടൂല് കിടക്കുന്ന ആളാണ് കുറച്ച് കുഴപ്പക്കാരെന്ന് കണ്ടപ്പോ അയാൾക്കാണിത് കൊടുത്തുപോയത്. ഡോക്ടർമാർ പ്രതിരോധ കുത്തിവെപ്പുമായി വരുമ്പോ വലില്ലാഹി ജനൂദു സമാവാതി വല്ലർ ആകാശഭൂമികൾ അല്ലാഹുവിന് ചില സൈനികരുണ്ട്. ആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹുവിനെയല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന മറ്റു സഹായ അവലംബങ്ങൾ നിങ്ങൾക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒന്നാമതായി ഇതിന്റെ പ്രതിബോധവും പ്രതിവിധിയും എന്ന് പറയുന്നത് ദോഷങ്ങളിൽ നിന്ന് മുക്തരാവലയാണ്. ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, നോക്കൂ നിങ്ങൾ, വലവു അന്ന അഹ്ലുൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹന അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വല്ലർ. ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവൻ വിശ്വസിക്കുകയും അവർ അല്ലാഹുവിനെ തഖ്‌വ ചെയ്യുകയും ചെയ്താൽ ഒരു ഗ്രാമവാസികൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം അവർ നയിക്കുകയും ചെയ്താൽ വലവു അന്ന അഹ്ലുൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹന അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വല്ലർ. നമ്മൾ ആകാശഭൂമികളിൽ നിന്നുള്ള ബർക്കത്തവർക്ക് നമ്മൾ തുറന്നു കൊടുക്കുമെന്ന് ഖുർആൻ. വലാകിൻ ഖദ്ദബൂ ഫഅഖദനാഹും ബിമാ കാനൂ യക്സിബൂൻ. പക്ഷേ അവരെ കളവാക്കി. അപ്പോൾ അവർ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നമ്മൾ അവരെ പിടിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു എല്ലാ രോഗങ്ങളും മാറ്റി തരുമാറാകട്ടെ. ശ്രദ്ധിക്കണം, ഒരാൾക്ക് രോഗം പിടിപെട്ടാൽ അയാൾ ഒന്നാമതായി ചെയ്യേണ്ടതെന്താണ്? പ്രതിരോധവും പ്രതിവിധിയും ഞാൻ പറഞ്ഞു പോകുന്നേയുള്ളൂ. ഇന്നതാണ് ആ പോയിന്റ് എന്ന് പറയും, ഹദീസു ആയത്തോ പറയും. സമയമാകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. വളരെ വിശാലമായ വിഷയം, ഗഹനമായി പഠിക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ നാശവും വലാ ഫി അൻഫുസികും നിങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന നാശവും എല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹാ എല്ലാം
അല്ലാഹുവിന്റെ കിതാബിൽ ഉണ്ട്. മിൻഖബലി അന്നബറാഹ, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഷുഗർ രോഗിയാകണം എന്നത് ആകാശഭൂമികൾ അല്ലാഹു സൃഷ്ടിക്കുന്നതിന്റെയും 50,000 കൊല്ലം അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ ഞാനൊരു ഹാർട്ട് രോഗിയാകണം എന്നത് പടച്ചറപ്പല്ല രോഗങ്ങളിലൊന്നും രക്ഷപ്പെടുത്തട്ടെ. ഞാൻ എന്നിലേക്ക് ചൂണ്ടുന്നത് എന്തിനാ, നിങ്ങളിലേക്ക് ചൂണ്ടുന്നത് പോലും ഞാനൊരു മോശമായി കാണുന്നത് കൊണ്ടാണ്. അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ഒരാൾ ഒരു ഹാർട്ട് രോഗിയായി, അയാൾ ഹാർട്ട് രോഗിയാകണം എന്നത് ഭൂമി ആകാശഭൂമികൾ അല്ലാഹു സൃഷ്ടിക്കുന്നതിന്റെയും 50,000 കൊല്ലുമ്പോൾ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നദാലികാനല്ലാഹി യസീർ. അങ്ങനെ ഒരു 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 ഇക്വേഷൻ പറഞ്ഞു വെച്ചതാണ് അല്ലാഹു. അതൊക്കെ അല്ലാഹുവിന്റെ വലിയ എളുപ്പമാണ്. അല്ലാഹുക്ക് എളുപ്പാന്ന് പറഞ്ഞാൽ ഒരുപാട് സൂചനകളുണ്ടതിൽ. ഈ പ്രയാസം സൃഷ്ടിച്ച റബ്ബിന് തന്നെ അതില്ലാതെയാക്കുക എന്നതും എളുപ്പമാണ്. രേഖപ്പെടുത്തുക എന്നതും അല്ലാഹുവിന് എളുപ്പമാണ്. 50,000 കൊല്ലം മുമ്പ് എങ്ങനെ അല്ലാഹു രേഖപ്പെടുത്തുക? അത് നിങ്ങൾ ചിന്തിക്കേണ്ടത് റബ്ബിന് വളരെ എളുപ്പമാണ്. ഒരുപാട് അർത്ഥങ്ങളുണ്ടതിന്. നിങ്ങളെ എന്ത് പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ ഇറാദത്ത് കൊണ്ട് ബാധിച്ചതാണ്, അല്ലാഹുവിന്റെ ഖളാ ഖദറാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണേ. അങ്ങനെ വിശ്വസിച്ചാലോ എന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും എന്റെ അല്ലാഹുവിന്റെ ഖളാ ഖദറാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ യഹ്ദി ഖൽബ, അയാളുടെ ഖൽബിനെ അല്ലാഹു ഹിദായത്ത് നൽകുന്നതാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാന്മാർ പറഞ്ഞത് യഹ്ദി ഖൽബഹു ലിസ്ബ്രി അലൈഹ, അയാൾക്ക് ക്ഷമിക്കാൻ കഴിയും, അധിക രോഗവും മോർജിക്കാൻ. കാരണം എന്താ? ഡോക്ടർമാർ ചോദിക്കും ഭക്ഷണം കഴിക്കണ്ട, ഇല്ല സാറേ, ഒരു ചപ്പാത്തിയെ കഴിക്കുക രാത്രി, പിന്നെ ഒരു പാത്രം സലാഡ് കഴിക്കും, എന്നിട്ടെന്താ ഇതൊന്നും ശരിയാവാത്തത്? പിന്നെ ചോദിക്കും നിങ്ങൾക്ക് വല്ല ടെൻഷൻ ഉണ്ടോ? അതന്നെ, എന്താ ടെൻഷൻ? ഷുഗറായിട്ട് തന്നെ ടെൻഷൻ, ഷുഗർ രോഗി ആയല്ലോ 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 ടെൻഷൻ. എന്താ അല്ലാഹു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതെന്റെ അല്ലാഹുവിന്റെ അതുകൊണ്ട് ഞാനതിൽ തൃപ്തിപ്പെടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കണം, വിശ്വസിക്കണം. അപ്പൊ നിങ്ങൾക്ക് നല്ല മനസ്സമാധാനം ലഭിക്കുമെന്ന് ഖുർആൻ. അല്ലാഹു ടെൻഷൻ മാറ്റിത്തരുമെന്ന് ഖുർആൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ, അപ്പൊ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഏത് രോഗം വന്നാലും അതെന്റെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് വിചാരിക്കലാണ്, വിശ്വസിക്കലാണ്. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരാൾ അത്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു, ഫഖാല, റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി ഹബീബായ നബിയേ, അയ്യുൽ അമൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്? ഖാല റസൂലുള്ള പറഞ്ഞു, ഇമാനും ബില്ലാ, അല്ലാഹുവിനോട് വിശ്വസിക്കലാണ്, വതസ്ദീഖും ബിഹി, അല്ലാഹുവിനോട് തസ്ദീഖ് ചെയ്യലാണ്, വജിഹാദും ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അയാൾ പറഞ്ഞു, നബി അതല്ല, അതിനേക്കാളൊക്കെ നിസ്സാരമായ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഖാല, അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തത്തഹിമില്ലാഹ ഫീ ഷൈഇൻ ഖലാലക ബിഹി, അല്ലാഹു നിനക്ക് വിധിച്ച ഒരു കാര്യത്തിൽ നീ അല്ലാഹുവിനെ തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായില്ല? ഒരു രോഗം വന്നു, ആ രോഗം എന്തുണ്ടായത്? അതോ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് വന്നതാണ്. ആ പറയരുത്, അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് വന്നതാണ്, അല്ല, ശ്രദ്ധിച്ചു എന്നതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതല്ലെങ്കിൽ എന്റെ വാപ്പാ രോഗിയായിരുന്നു അതുകൊണ്ട് വന്നത്, അങ്ങനെയുള്ള പലരും പറയാം അല്ലേ. ഷുഗറിൽ ആളോട് ചോദിച്ചാൽ എന്താ പറയാ, എന്റെ വാപ്പക്ക് ഉണ്ടായിരുന്നു, എന്റെ അമ്മക്ക് ഉണ്ടായിരുന്നു, കാക്കാക്ക് ഉണ്ടായിരുന്നു, പെങ്ങക്ക് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഉണ്ടെങ്കിലും ഉണ്ടായി. സഹാബിയോട് പറയാം, ലോകം മുഴുവൻ വിചാരിച്ചാലും ലം യുഖ്രിജൂഹു, ആ രോഗത്തെ നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു കടത്താൻ പടച്ച റബ്ബിനല്ലാതെ കഴിയില്ല. അല്ലാഹു ഏതൊരു കാര്യം നിനക്ക് നിശ്ചയിച്ചോ അത് രക്ഷപ്പെടുത്താൻ റബ്ബിനെ കഴിയുള്ളൂ, അല്ലാഹുവിനെ കഴിയൂ. വിശ്വാസത്തിന്റെ ഭാഗമാണത്. ഇല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ നബിയേ, നിങ്ങൾ പറയണം, ഭൂമി ലോകത്തെ എല്ലാ ജിന്നും മനുഷ്യരും എല്ലാരും കൂടി ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് കരുതിയിട്ടില്ല, ആ ഉപകാരം അല്ലാഹു നിനക്ക് നിശ്ചയിച്ചാലല്ലാതെ അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല.
നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിന്നെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചു. അള്ളാഹു നിനക്ക് ആ ഉപദ്രവം നിശ്ചയിച്ചെങ്കിലല്ലാതെ അവർക്ക് നിന്റെ രോമത്തിന് പോലും പോറേൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഹബീബായ നബിയുടെ റസൂലുള്ളാഹി. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. അപ്പൊ ഏതൊരു രോഗം നമുക്ക് വന്നാലും ഒന്നാമതായി നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താ? അത് അല്ലാഹ് എനിക്ക് വിധിച്ചതാണതുകൊണ്ട് ഞാൻ അതിൽ സംതൃപ്തനാകുന്നു. പിന്നെന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയം എന്താ? രോഗം പ്രതിരോധവും പ്രവിധി പ്രതിവിധിയും ഖുർആനിലും ഹദീസിലും എന്നാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം. എന്താണ് ചികിത്സ? കേവലം മരുന്ന് മാത്രമാണോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചികിത്സ എന്താണ്? ശ്രദ്ധിക്കണേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ മുഅ്മിനീൻ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമയമില്ലട്ടോ, എന്റെ സമയമായാൽ ഞാൻ നിർത്തും, വിഷയം തീർന്നാലും തീർന്നില്ല, വിഷയം തീരൂല എന്ന് ഉറപ്പാണ്. ചില മരുന്നുകൾ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് കരുതിയാണ് നമ്മൾ ഈ വിഷയം തന്നെ പറഞ്ഞു വന്നത്. ഹദീസിലും ആയത്തിലുമുള്ള ചില മരുന്നുകൾ, പക്ഷെ എന്റെ സമയം ആയാൽ ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഇതിന്റെ പരിസരമൊക്കെ, നമ്മൾ സാഹചര്യം സന്ദർഭമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു ഖൈറാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ നീ എല്ലാം ഖൈറാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ നീ എല്ലാം ഖൈറാക്കി തരണേ. അല്ലാ സയ്യിദുന തൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണ കാലാ ഖാല റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, നമുക്കൊരു ചോദ്യം ഉണ്ടാവും, സതേ അള്ളാന്റെ കല ആണെങ്കിൽ പിന്നെ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഒരാൾ പ്രഷർ രോഗിയാകണം, അള്ളാഹുവിന്റെ കല മാറ്റാൻ പറ്റും? മാറ്റാൻ പറ്റും. ഒരാൾ കിഡ്നി രോഗിയാകണം, അള്ളാഹുവിന്റെ കല ആണ് അതിന്റെ മാറ്റം വരുത്താൻ പറ്റും? മാറ്റം വരുത്താൻ പറ്റും. എന്താണ് മാറ്റം വരുത്താൻ, എങ്ങനെയാണ് മാറ്റം വരുത്താൻ പറ്റുന്നത്? പൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യറുദ്ദുൽ ഖദറ ഇല്ലാ ദുആ. അള്ളാഹുവിന്റെ കല ഖദറിനെ മാറ്റാൻ പറ്റുന്ന ഒന്നുണ്ട്, അത് അദ്ദുആ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വിധിച്ച കലാ ഖദറുകളെ അല്ലാഹു മാറ്റി തരും. ആര്? നബിയുന മുഹമ്മദ് മുസ്തഫ. അൻ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ, അന്നഹ ഖാലത് ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് നല്ലോ ശ്രദ്ധിക്കണം. ഷൈഖുന അധിക സമയത്തും ദുആയുടെ മജ്ലിസുകളിൽ ഈ ഹദീസ് ഓതാറുണ്ട്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ത്? ആയിഷ ബീവിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുണ്യ നബി തങ്ങൾ പറഞ്ഞു എന്ന്, ലാ യുഗനി ഹദറും മിൻ ഖദർ. ലാ യുഗനി ഹദറും മിൻ ഖദർ, സൂക്ഷിച്ചു എന്നത് കൊണ്ട് അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ രോഗം നിശ്ചയിച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു എന്നുള്ളതൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. പച്ചക്കറിയൊക്കെ വെള്ളത്തിലിട്ടു, അരമണിക്കൂർ ഇട്ടു വെച്ചു ഉപ്പുവെള്ളത്തിലും മഞ്ഞളുടെ പൊടിയിലും, എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് അവൻ കഴിക്കാറുള്ളത്. ഓനെ ആദ്യം വന്ന് ക്യാൻസർ ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട് 40 സ്പീഡിൽ പോണ ആളാ, അതിന്റെ അപ്പുറത്തേക്കാൾ പോകുന്നില്ലേ, 40 സ്പീഡാണ്, വളരെ സാവകാശ പോകും. സ്പീഡ് ഇയാൾ നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട്, അമിതം അവരുന്ന് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് കൊടുത്താലും പോവില്ല. അയാളും ആക്സിഡന്റ് ആയി മരിക്കുമെന്ന് പേടിച്ചില്ല, അങ്ങനെ ചെയ്ത അയാൾ മരിച്ചത് ആക്സിഡന്റ് ആയിട്ടാണ്. നേരെ ഓപ്പോസിറ്റ് നിന്ന് ഒരു ലോറി ബ്രേക്ക് പൊട്ടിയിട്ട് വന്നു, നേരെ ഇയാളുടെ മേലേക്ക് കയറി ചതഞ്ഞറിഞ്ഞു മരിച്ചുപോയു. എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ കലാ ഖദറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നല്ല രസമുണ്ട്. അടുത്ത് ഈ രണ്ടാഴ്ച മുമ്പാണ് മക്കത്ത് വെച്ച സംഭവം. ഒരാൾക്ക് എന്തൊരു അസുഖമായപ്പോ അയാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് അയാളുടെ സുഹൃത്ത് നിൽക്കുന്നുണ്ട്. അസുഖമൊന്നും ഞാൻ പറയില്ല, ചിലപ്പോ ആൾ ഈ സദസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അയാളുടെ അടുത്തൊരു സുഹൃത്താണ്. ആ സുഹൃത്തിന്റെ പറഞ്ഞു, അതെ ഇയാൾ ഭയങ്കര ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളാണ്. ഇയാൾക്കറിയാം ഒരാപ്പിളിൽ എത്ര കലോറി ഉണ്ട് എന്ന് ഇയാൾക്കറിയാം. ഇയാളുടെ ഒരു ആപ്പിള് കേൾക്കുമ്പോ, ഇന്ന് ഞാൻ പണി കുറച്ചേ എടുത്തിട്ടുള്ളൂ, അപ്പൊ ഒരു ഹാഫ് ആപ്പിൾ മതി, ഇന്ന് ഞാൻ കുറച്ച് കൂടെ പണിയെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ആപ്പിൾ. ഓരോന്ന് ഇയാൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണ്. മൂപ്പർക്ക് ആ പാരോഗം, ഞാനൊന്നും ശ്രദ്ധിക്കില്ല, കിട്ടണമൊക്കെ എല്ലായിടത്തു നിന്ന് അടിച്ചു മാറുന്ന ആളാ, എനിക്കൊരു പ്രശ്നമില്ല. അതിന്റെ അർത്ഥങ്ങളെല്ലാം കൂടി തിന്നണമെന്നല്ലോ, തിന്നുമ്പോ അമിതമായി തിന്നരുത് എന്നല്ല പറഞ്ഞിട്ടുണ്ട്. അമിതമായി ഭോജനം നടത്തുന്ന ആളെ അള്ളാഹ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമില്ലാതാവുമ്പോൾ ആ രോഗം വരാൻ നമ്മൾ പറഞ്ഞല്ലോ, ഷുഗർ എന്ന രോഗം ഖുർആന്റെ വീക്ഷണത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൽബിനെ വെളിച്ചം നൽകുമാറാകട്ടെ.
സൂക്ഷിച്ചു എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖദാഇൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾക്ക് പിടിപെട്ട വിഷമം നീങ്ങാനും പിടിപെടാനിരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും. പ്രതിവിധിയുമാണ് പ്രതിരോധവുമാണ്. ഒരാൾക്ക് പിടിപെട്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും പിടിപെടാൻ പോകുന്ന രോഗത്തിൽ നിന്ന് പ്രതിരോധിച്ചു നിർത്താനും ദുആ മതി എന്ന് മുഹമ്മദ് മുസ്തഫ ഹബീബ് പറയാൻ, ഒരാൾക്ക് രോഗം പിടിപെടാൻ പോവാൻ നാളെ 2016 ഒക്ടോബർ 5-ാം തീയതി അല്ലെങ്കിൽ 4-ാം തീയതി രാവിലെ 10 മണിയാകുമ്പോ ഇന്ന ആരുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ രോഗാണുവിന്റെ അക്രമം തുടങ്ങണം എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ഇയാൾ 3-ാം തീയതി രാത്രി മഖാമിന്റെ പരിസരത്ത് വെച്ച് ദുആ ചെയ്യുമ്പോ, കൂട്ടമായി ദുആ ചെയ്യുമ്പോ ഇയാൾ ആമീൻ പറഞ്ഞത്, അള്ളാഹുവേ ക്യാൻസർ രോഗം ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്തപ്പോ ഇയാൾ ആമീൻ എന്ന് പറഞ്ഞു ദുആ ചെയ്തു. ഒന്നുകിൽ ഇയാൾ ഒറ്റക്ക് ദുആ ചെയ്തു, അല്ലെങ്കിൽ കൂട്ടമായി ദുആ ചെയ്തു. നാളെ രാവിലെ 10 മണിയാകുമ്പോ ഇയാളുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ രോഗാണുവിന്റെ അക്രമം ആരംഭിക്കാനിരിക്കുകയാണ്. അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. പുണ്യനബി പറയാം, ഇയാൾ ചെയ്യുന്ന ഇയാളുടെ നേരെ ആ ബല ഇങ്ങനെ അയാളുടെയൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോഴാണ് ഇയാൾ ദുആ ചെയ്യുന്നത്. ഈ മാറാ രോഗത്തെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഈ മാറാ രോഗവും പ്രാർത്ഥനയും ഖിയാമത്ത് നാൾ വരെ ദുആവും മൽപ്പെടുത്തുന്നിടത്തും അല്ലാഹു ആ രോഗത്തെ ഇയാളിൽ നിന്ന് തട്ടിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പിടിപെട്ട രോഗത്തിനും പിടിപെടാനിരിക്കുന്നതിനും പ്രതിവിധിയും പ്രതിരോധവുമാണ് ദുആ. രോഗിയായ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രവാചകൻ രോഗിയായ ഇതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, അയ്യൂബ് അലൈഹിസ്സലാം അയ്യൂബ് അലൈഹിസ്സലാമിനെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞത് ഖുർആൻ എങ്ങനെയാണ്? അയ്യൂബ് അലൈഹിസ്സലാം ഇന്ന മരുന്ന് കുടിച്ചു എന്നത് കൊണ്ടല്ല പറഞ്ഞത്. പിന്നെയോ അയ്യൂബ് ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയന്നുറ വ അൻത അർഹമുർ റാഹിമീൻ فاستجبنا له وكشفنا فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അയ്യൂബ് അലൈഹി സ്ലാമിന് ആ രോഗം വന്നപ്പോ അയ്യൂബ് അലൈഹി സ്ലാം എന്നെ വിളിച്ചു ദുആ ചെയ്തു എന്ന് ഖുർആൻ. നമ്മൾ പല രോഗത്തിനും മരുന്ന് കുടിച്ചിട്ട് സുഖാകാത്ത എന്താ? നമ്മളെ വിചാരം ആ രോഗം ആ ഡോക്ടറാ സുഖാക്കി കൊടുത്തത്, അത് അയാൾക്ക് സുഖമായത് മംഗലാപുരത്തുനിന്നാണ്. അത് അവിടെ പോലൊരു എംഡി ഉണ്ട്, അയാൾ ഭയങ്കര കൈവുള്ള ആളാ, ഏത് രോഗവും കണ്ടെത്താൻ കഴിയുന്ന ആളാ. മുസ്ലിമേ നീ ഇങ്ങനെ അത് പറയുന്നു, അല്ലാഹുവാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞെങ്കിൽ എന്റെ റബ്ബാണ് എന്നെ പരീക്ഷിച്ചത്. രോഗം രോഗത്തിന് നീ രോഗി നീ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് ആ റബ്ബിലേക്കൊന്ന് കൈപൊക്കിയിട്ടല്ല എന്റെ രോഗം നീ സുഖപ്പെടുത്തണേ റബ്ബേ, ഞാൻ ചികിത്സിക്കുന്ന ചികിത്സക്ക് നീ ഫലം തരണേ അല്ല എന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാറുണ്ട്. മുമ്പിൽ പോയി പറയുന്ന ഒരു ആ ഒരു രീതിയിലെങ്കിലും പടച്ച റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹനോട് പറയാറുണ്ടോ, അല്ലാ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന്? പറയും സാറേ, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന തന്നെ നിങ്ങളെ എന്റെ അയൽവാസിയുടെ രോഗം നിങ്ങളാണ് മാറ്റിക്കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും ലോകത്ത് ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, നിങ്ങളാണ് മാറ്റിക്കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വന്ന ഞാൻ, അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ നിങ്ങളിലാണ്. മുമ്മിനെ നീ ഇങ്ങനെ പറയും, അയ്യൂബ് ഇദ്നാദാ റബ്ബ അന്നീ മസ്സനിയന്നുറു വ അൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് അലൈഹിസ്സലാം രോഗം വന്നപ്പോ അല്ലാഹുവിനെ വിളിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാതാണ് ഒരു പ്രതിവിധി, പ്രതിരോധവുമാണത്. അല്ലാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഉടനെ ഉത്തരമുള്ള ചില ദുആകളാണ് പഠിപ്പിച്ചു തരണ്ടേ. എന്റെ സമയം കഴിയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, ഒറ്റൊന്ന് പഠിപ്പിച്ചുതരാം. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, അതന്നെ ആയിക്കൂട്ടെ, അതാ നല്ലത്. കാരണം എന്താ വെച്ചാല് അറിയാത്തൊന്ന് പഠിച്ചുണ്ടാക്കലേ നല്ലത്, അറിയണ തന്നെ പ്രയോഗിക്കലാണ്. ചില ക്യാപ്സൂളുകൾ പറഞ്ഞു തരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅവതു ദിന്നൂൻ യൂനുസ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇദ്ദാവഹു ഫീ ബത്നിൽ ഹൂത് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആ,
എല്ലാരും പറയില്ലീൻ എന്നാലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഏതു കാര്യത്തിൽ ഈ ദിക്റു ചൊല്ലി ദുആ ചെയ്താലും ഇല്ല സ്തജാബല ഫീ ഷൈഇൻ ഖത്തു ഇല്ല സ്തജാബല അല്ലാഹു അയാൾക്ക് ആ വിഷയത്തിൽ പ്രതിവിധി കൊടുക്കും പരിഹാരം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഉറക്കെ മുഹമ്മദ് മുസ്തഫ എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട് ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മഹല്ലിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പള്ളിക്കാണല്ലോ ആൾക്കാർ ഓടി വരിക ഇതേപോലെ ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് വേങ്ങാട് എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ അഞ്ചരക്കടിക്കടുത്ത് വേങ്ങാട് ഉസ്മാൻ സാഹിബിന്റെ നാടാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ അമരത്തിരുന്ന ഉസ്മാൻ സാഹിബിന്റെ നാടാണ് ആ നാട്ടിൽ നിന്നൊരാൾ വന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ നിൽക്കും എന്നിടത്ത് വന്നിട്ട് പറഞ്ഞു സാറെ ഗൾഫിൽ ദുബായിൽ എന്റെ ജ്യേഷ്ഠൻ ജയിലിൽ കുടുങ്ങിയിട്ടുണ്ട് ഭാര്യയും മക്കളും വാപ്പിമ്മയും ഒക്കെ കരയാണ് നമ്മൾ എന്തു ചെയ്യണം ഞാൻ എന്ത് ചെയ്യാൻ പക്ഷെ എനിക്ക് ചോദിക്കാൻ പറ്റുമോ വിഷമിച്ചൊരു മനുഷ്യൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കാൻ പറ്റുമോ ഞാൻ ആലോചിച്ച് പഠിച്ചോനെ എന്ത് വാക്ക് പറഞ്ഞിട്ട് അറബ് ഇയാളെ ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഈ ആയത്ത് ഓടി വന്നത് ജയിലിൽ കുടുങ്ങിയതാണ് അയാൾ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ അല്ലാഹു പാർപ്പിച്ചത് മത്സ്യത്തിന്റെ വയല വയറാകുന്ന ജയിലില മത്സ്യത്തിന്റെ വയറ്റില സാധാരണ ഒരു വസ്തുവിന്റെ വയറിൽ ഒരു സാധനം അകപ്പെട്ടാൽ ആ സാധനം പുറത്തെടുക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം യൂനുസ് അലൈഹിസ്സലാമിന് അല്ലാഹു മത്സ്യത്തിന്റെ വരില്ല എന്നല്ല ഈ മത്സ്യം സമുദ്രത്തിന്റെ ആടിയിലാണ് ഒരിക്കലും തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷയില്ല തിരിച്ചു വരാനും കഴിയുമെന്ന പ്രതീക്ഷയില്ല ഇനി കിട്ടണമെങ്കിൽ തന്നെ ഈ മത്സ്യത്തിന്റെ വയറ് കീറണമെങ്കിൽ മത്സ്യത്തെ കിട്ടണം മത്സ്യത്തെ എവിടുന്ന് കിട്ടാൻ അവിടെയാണ് ഖുർആൻ പറഞ്ഞത് യൂനുസ് നബി അലൈഹിസ്സലാം ആ ദിക്റു ചൊല്ലിയില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കേണ്ടി വരുമായിരുന്നു ഖിയാമത്ത് നാൾ വരെ എന്ന് ഖുർആൻ വദന്നൂനി ഇദ്ദഹബ മുഗാലിബൻ ഫദൽന അല്ലൻ നഖദിർ അലൈ ഫനാദാ മുനാദിൻ ഫിൽ മുലമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാല അത് ചൊല്ലിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാം അത് ചൊല്ലിയപ്പോ ഫസ്തജബ്നാല യൂനുസ് നബി അലൈഹിസ്സലാമിന് നമ്മൾ ഉത്തരം കൊടുത്തു എന്താ ചെയ്തത് ഈ മത്സ്യത്തിന് ഒരു അസ്വസ്ഥത തോന്നി കരക്ക് വന്ന് യൂനുസ് അലൈഹിസ്സലാമിനെ ഛർദ്ദിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്തിനാ അല്ലാഹ് ഈ സംഭവം പറഞ്ഞെന്ന് ഈ സംഭവം അല്ല പറഞ്ഞെന്ന് ഈ ദിക്റ് നിങ്ങൾ ചൊല്ലിയാൽ ഓപ്പറേഷൻ പോലും ചെയ്താൽ സുഖപ്പെടാത്ത രോഗത്തിന് പോലും പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതോ അതിന്റെ എവിടെ നിന്ന് സുഖാവന് അതാ ഡോക്ടർ പറഞ്ഞു ഇഞ്ഞി മരിക്കും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളി അത് സുഖാവൂല എന്നിട്ട് നിങ്ങൾ അടുത്ത് പ്രയാസൊക്കെ ഉണ്ടാവുമ്പോ ആ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി എന്നാ പറഞ്ഞു മുഅ്മിനെ ഖുർആനിൽ വിശ്വാസമില്ലേ ലാ ഇലാഹ ഇല്ലാ റജുൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാല യൂനുസ് നബി അലൈഹിസ്സലാം അത് ചൊല്ലി എന്നോട് ദ്വാരന്നപ്പോ ഞാൻ ഉത്തരം കൊടുത്തു എന്ന് അല്ലാഹു എല്ലാ രോഗത്തിനും പ്രതിവിധി ഉണ്ട് പെങ്ങളെ നിങ്ങളോട് ഡോക്ടർ പറഞ്ഞത് ആറാം മാസം ഓപ്പറേഷൻ വേണ്ടി വരുന്നാണോ നിങ്ങൾ ഇത് ചൊല്ലിക്കോ നിങ്ങൾക്ക് സുഖപ്രസവം ഉണ്ടാകും എത്ര പ്രയാസമായതിനെയും പുറത്തു കൊണ്ടുവരാൻ കഴിയും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതിനെ പോലും കീറി മുറിക്കാതെ പുറന്തള്ളാൻ കഴിയുന്നതാണ് ഈ ദിക്റു ചൊല്ലിയുള്ള പ്രാർത്ഥന എന്ന് ഹബീബായ റസൂലുള്ളാഹി ഇനിയും വേറെ ചില സംഗതികളുണ്ട് ചെറിയ ചെറിയ ക്യാപ്സൂളുകൾ പക്ഷേ സമയമില്ല ഞാൻ അവസാനിപ്പിക്കുന്നു ഒന്നുകൂടെ ശ്രദ്ധിച്ചു പിന്നെ ചില ദിക്റുകൾ ഒന്ന് നമ്മൾ പറഞ്ഞ ദുആയൻ പിന്നെ ഒന്ന് ചില ദിക്റുകൾ ഒന്ന് പറഞ്ഞു തരാം സയ്യിദന അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല മഹാനവർകൾ പറയാണ് മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചെറിയ ചെറിയ പ്രതിരോധ ക്യാപ്സൂളുകളാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊരാൾ ചൊല്ലിയാൽ ഖാന ദവാഅൻ മിൻ തിസ്അതിൻ വതിസ്ഈന ദാഅ 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എല്ലാവരും ഒന്ന് ചൊല്ലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് 99 രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഐസറുഹ അൽഹമ്മു അതിലേറ്റവും ചെറിയ രോഗം എന്ന് പറഞ്ഞാൽ ടെൻഷനാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല അല്ല ടെൻഷൻ ഉള്ളവർ അത് ചൊല്ലിയാൽ അല്ലാഹു അത് മാറ്റി തരും എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മറ്റൊരു ചെറിയ ക്യാപ്സൂൾ കേട്ടോളൂ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രാത്രി അധിക രോഗവും ബാധിക്കുക രാത്രിയാണല്ലോ
രാത്രി കടന്നുറങ്ങാൻ പോകുമ്പോ അൽബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തൂത് ആമന റസൂലു ഹദ്ദാദിലുണ്ട്. ആ രണ്ട് ആയത്ത് ഒരാൾ ഓതിക്കടന്നാൽ ഹദീസ് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കഫതാഹു കഫതാഹു, ആ രണ്ട് ആയത്തവന്നെ മതി. എന്നിട്ട് മഹാന്മാർ രേഖപ്പെടുന്നു മിങ്കുല്ലി മക്രൂഹിൻ, അത് ഓതി കടന്നുറങ്ങണ ആക്ക് അയാൾക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും ഉണ്ടാവില്ല. ഹബീബായ റസൂലുള്ളാഹി, മറ്റൊന്ന് ശ്രദ്ധിച്ചോളൂ, മറ്റൊരു ചെറിയ കാപ്സൂൾ പൊന്നിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. തുർമിതി അടക്കമുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ഖാല ഹീന യുംസി, ഒരാൾ വൈകുന്നേരമാകുമ്പോ ഇങ്ങനെ പറഞ്ഞാൽ, തലാത മറാത്തിൻ, മൂന്ന് തവണ ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ്. ഞാൻ നിങ്ങൾക്ക് അറിയാത്ത ഞാൻ ഒറ്റടിക്ക് പറഞ്ഞാൽ എനിക്ക് ഇത് വിശദീകരിച്ചാൽ നേരം ഉണ്ടാവില്ല, പിന്നെ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നേരമില്ല. എന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അറിയുന്നത് അറിയുന്ന രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാൾ മൂന്ന് തവണ ഔദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ഷർരി മാ ഖലഖ് എന്ന് ചൊല്ലിയാൽ ലം തദുർറുഹു ഹമ്മതുൻ തിൽക ലൈല, ആ രാത്രി അയാൾക്ക് പനി വരൂല. ആ രാത്രിയാക്ക് പനി വരൂല. സാധാരണ വലി പറഞ്ഞ് കൊതുകാണി പനിയൊക്കെ പരത്തണെന്നല്ലേ. എന്നിട്ട് വലി പറയാൻ എന്താ, അതുകൊണ്ട് മഗ്‌രിബിന് സമയത്തുള്ള അല്ലെങ്കിൽ സുബയുടെ തൊട്ടു മുമ്പുള്ള ആ സമയത്താണ് ഈ കൊതുകുകൾക്ക് ഈ വിഷം വരുന്നത് എന്നാണ്. അപ്പൊ ഇത് ചൊല്ലിയാൽ രാത്രി അയാൾക്ക് പനി വരൂല എന്ന പ്രതിരോധമാണ് അയാൾക്ക്. എല്ലാരും ചൊല്ലിയാണ് എന്ന് മൂന്ന് തവണ ചൊല്ലിയ വൈകുന്നേരമാകുമ്പോ കാല സുഹൈൽ ഉണ്ണി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സുഹൈൽ റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളും മക്കളും കുടുംബവും ഒക്കെ അത് പഠിച്ചു വെച്ചു. എല്ലാ ദിവസവും രാത്രി ആവുമ്പോ എന്റെ കുടുംബക്കാർ ഇത് മൂന്ന് വട്ടം ചെല്ലും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിന് തേളുകുത്തി ഫലം തജിദലഹ അലമൻ, വേദന പോലും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ ഹദ്ദാദ് റാത്തീവ് ഒന്നും ചെല്ലിയാല് സർപ്പം കടിച്ചാൽ പോലും വിഷം കയറൂല എന്ന് പറയുന്നത് ആ ദിക്റിലുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, വേറൊന്ന് കേട്ടോളൂട്ടോ, ഒന്ന് ഒന്ന് ഞാൻ ഹദീസ് വായിക്കാൻ സമയമില്ല, ഒന്നുകൂടെ പറഞ്ഞോളൂ, എല്ലാവരും ഒന്ന് പറഞ്ഞോളൂ. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഒന്നുകൂടെ ബിസ്മില്ലാഹില്ലദി, അല്ലല്ല, ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഒന്നുകൂടെ ബിസ്മില്ലാഹില്ലദി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നൊരാൾ ചൊല്ലിയാൽ സലാത മറാത്തിൻ, മൂന്ന് വട്ടം ഒരാൾ ചൊല്ലിയാൽ. ആരായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബാന ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനബലൊക്കെ പറയാ, എന്റെ വാപ്പയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ വാപ്പ പറഞ്ഞത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാമിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരാൾ ഈ പറയുന്ന ദിക്ർ സലാത മറാത്തിൻ മൂന്ന് തവണ ചൊല്ലിയാൽ ഫയദുറുഹു ശൈഉൻ, ആ ദിവസം അയാൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് റസൂലുള്ള പറയുന്നത്, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ അടുത്തുള്ള സ്വഹാബി അബാൻ റളിയല്ലാഹു അൻഹു ഇവരെങ്ങനെ നോക്കി, എന്താ കാരണം അറിയോ? അബാൻ റളിയല്ലാഹു അൻഹുവിന് വാദരോഗം പിടിപെട്ട് കാലു കൊഴിഞ്ഞു പോയി. വാദരോഗം പിടിപെട്ടിട്ട് കാലു കൊഴിഞ്ഞു പോയി. ആ അബാൻ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു കൊടുക്കണം. ഇത് ചൊല്ലിയാൽ ഒരസുഖം അയാൾക്ക് വരൂല എന്ന് പറഞ്ഞു കൊടുക്കണം അബാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ കേൾക്കുന്ന ആളിങ്ങനെ ഒരു വല്ലാത്ത നോട്ടം അബാൻ റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ അബാൻ റളിയല്ലാഹു അൻഹു മനസ്സിലായി നോക്കാനുള്ള കാരണം എന്താ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ അസുഖം വന്നെന്നുള്ള അർത്ഥത്തിൽ ആ മൂപ്പര് നോക്കണെന്ന് മനസ്സിലായപ്പോ അബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാത്ത നോട്ടം, ഹദീസ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ, അതിൽ തെറ്റൊന്നുമില്ല, അത് ശക്തിയാണ്. ഞാൻ എല്ലാ ദിവസവും ചെല്ലാറുണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ ചെല്ലാൻ മറന്നുപോയി, അന്നാണ് എനിക്ക് ഈ രോഗം പിടിപെട്ടത് എന്ന് മഹാനായ അബാൻ, ഉറക്കുറക്ക മഹാനായ അബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഹദീസ് കേട്ട ആയതിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന് പറഞ്ഞു കൊടുക്കുകയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, വേദന സംഹാരി, വേദനയുള്ള കുറെ ആൾക്കാരുണ്ടാവില്ല, നട്ടലിനും മുട്ടിനും തലക്കും എല്ലായിടത്തും വേദന.
വേദന സംഹാരയൻ ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഷകാ ഇലാ റസൂലില്ലാഹി ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു റസൂലുള്ളാഹിനോട് വന്ന് പരാതി പറഞ്ഞു വജഅഇ യജിദുഹു ഫീ ജസദി ശരീരത്തിലുള്ള വേദനയെക്കുറിച്ച് മുൻദു അസ്ലം മുസ്ലിമായ അന്ന് മുതൽ തുടങ്ങിയ ശരീരം മുഴുവൻ വേദന ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വേദന ഫഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു നിങ്ങളുടെ ശരീരത്തിൽ വേദനയുള്ള സ്ഥലം എവിടെയാണോ അവിടെ കൈവെക്കണം എന്നിട്ട് നിങ്ങൾ പറയണം ബിസ്മില്ലാഹി തലാത ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക പിന്നെ ഏഴു തവണ ഇങ്ങനെ പറയുക എന്ന് നിങ്ങൾ ഏഴു തവണ പറഞ്ഞാൽ മതി എന്നാ അള്ളാഹുങ്ങളെ വേദന മാറ്റിത്തരും എന്ന് മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു മഹാനവറുകൾ പറയാണ് ഫഫഅൽതു ദാലിക ഞാൻ അങ്ങനെ ചെയ്തു ഫഅദ്ഹബല്ലാഹു മാ കാ നബി എന്റെ ശരീരത്തിലുണ്ടായ വേദന അള്ളാഹു മാറ്റിത്തന്നു ഫലം അസൽ ആമുറു ബിഹ അഹ്ലി വഗൈറഹും ഈ ചികിത്സ ഞാൻ എന്റെ കുടുംബക്കാർക്കും മറ്റുള്ളവർക്കുമൊക്കെ പറഞ്ഞുകൊടുത്തു എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഖുർആനിന്റെയും ഹദീസിന്റെയും പഠനങ്ങളിലേക്ക് തിരിച്ചു പോകണം. അള്ളാഹു നമ്മുടെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി തരട്ടെ. അതേപോലെ ഇസ്തിഗ്ഫാർ മക്കളില്ലാത്തവർക്ക് പോലും അള്ളാഹു മക്കളെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആരോഗ്യം വർദ്ധിപ്പിച്ചു തരും. ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊടുത്തേ ആരോഗ്യം വർദ്ധിപ്പിച്ചു തരും. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം മാത്രം പറഞ്ഞത്. എന്ന ദിക്ർ നിലനിർത്തുന്ന ആൾക്ക് മാറാരോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന ചൊല്ലിക്കൂടെ ഒരു പത്തു തവണ അസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ എപ്പോഴെങ്കിലും ചൊല്ലിയാ പോരാ, ദിക്കറിന്റെ സദസ്സിൽ പോയിരിക്കുമ്പോൾ മാത്രം ചൊല്ലിയാ പോരാ. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഹദീസിൽ റസൂൽ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ കൂടെ പറപ്പായി കൊണ്ടു നടന്നാൽ, എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇസ്തിഗ്ഫാർ കൂടെ കൊണ്ടുപോയി കടക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് മാറാ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പടച്ചറപ്പ് നമ്മുടെ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി തരട്ടെ. അതേപോലെ അസ്സലാത്തു അലാ റസൂലില്ലാഹി, ഒന്നും ഹദീസുകൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, എന്തിനേയും മൗലൂദൊക്കെ ഉണ്ടായി ഒച്ചമ്പിളി ഉണ്ടാക്കിയിട്ട് ഒച്ചമ്പിളി ഉണ്ടാക്കി ചാടി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നാലു വട്ടം ആലോചിക്കണ നല്ലതാണ്. എന്തിനേയും മൗലൂദൊക്കെ ഉണ്ടായി സ്വലാത്ത് സമൂഹത്തിൽ നിലനിർത്താനാണ്, സ്വലാത്ത് നിലനിർത്താൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ചോദിച്ചു നബി അജ്അലു സ്വലാത്തി അലൈക് കം അജ്അലു ലക സ്വഹാകം അജ്അലു തുലുസ സ്വലാത്തി അലൈക് ഹബീബായി നബിയേ, ഞാൻ ചൊല്ലുന്നതിന്റെ മൂന്നിലൊന്ന് അങ്ങയുടെ മേലുള്ള സ്വലാത്ത് ആക്കട്ടെയോ നബിയേ. ഞാൻ ഒരു ദിവസം ചൊല്ലുന്ന ദിക്റു സ്വലാത്തുകളുടെയൊക്കെ മൂന്നിലൊന്ന് ഞാൻ സ്വലാത്ത് ആക്കട്ടെ. റസൂലുള്ള പറഞ്ഞു നാം ഇൻ ശൈത നിങ്ങൾ ഉദ്ദേശിക്കണം അങ്ങനെ ചെയ്തോളി. ഞാൻ ഒരു ദിവസം ചൊല്ലുന്നതിന്റെ മൂന്നിൽ രണ്ടു ഭാഗം സ്വലാത്താക്കട്ടെ എന്ന് ചോദിച്ചു. ഖാല റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ചെയ്തോളി. ഖാല ഫസ്വലാത്തി കുല്ലുഹ, ഞാൻ ചൊല്ലുന്നത് മുഴുവൻ സ്വലാത്താക്കട്ടെ യോ നബിയേ. ഖാല അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇദയ്യക ഫീകല്ലാഹു മാ അഹമ്മക, അങ്ങനെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാണോ ഒന്നും ഉണ്ടാവില്ല. ഇതൻ യക്ഫീകല്ലാഹു മാ അഹമ്മക. ഈ മംഗൂസ് മൗലൂദിനെ കുറിച്ച് പറയലെന്താ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മാറാ രോഗങ്ങൾ പ്ലേഗ് പോലെയുള്ള മാറാ രോഗങ്ങൾ പടർന്നു പിടിക്കണമെന്ന് പരാതിപ്പെട്ട സമയത്ത് ആ മഹാനവറുകൾ ആ മൗലൂദ് പെട്ടെന്ന് എഴുതി ഉണ്ടാക്കി കൊടുത്തതാണ്. അതിനോണ്ട് അതിന് പേര് വന്നതല്ല മംഗൂസ്, ചുരുക്കപ്പെട്ടത് ബ്രീഫ് മംഗൂസ് സലാത്താണ്.
ഒറ്റ പ്രതിരോധ മരുന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാണ്. അൻ റാഫിഉ ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖതു തസുദ്ദു 70 ബാബം മിനസ്സുഇ, ദാനധർമ്മങ്ങൾ 70 തിന്മകളെ തടയും. 70 മാറാ രോഗങ്ങൾക്കുള്ള പ്രതിരോധമാണ് ദാനധർമ്മം എന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കുറക്കെ 70 മാറാ രോഗങ്ങൾക്കുള്ള പ്രതിരോധമാണ് ദാനധർമ്മം. ദാനധർമ്മം ശീലാക്കണം. നമ്മള് ഞാൻ ഉസ്താദെ ഭയങ്കര കൊടുക്കണ ആളോ ഇന്നല്ലോ മൂപ്പർക്ക് തന്നെയുള്ള അങ്ങനെ വന്ന് കൊടുക്കലെന്നെ അങ്ങനെ ആരെ വന്നിരുന്നാ പറയും, നമുക്ക് വരാൻ കണ്ട നേരം ഇപ്പൊ ഒരാളാണ് കയറി പോയിട്ടുള്ളൂ, അയാൾക്ക് കൊടുത്തു, ഇത് കൊടുക്കലെന്നെ പണി, അത് പറഞ്ഞിട്ടാ കൊടുക്കണത്, അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കൊടുതല്ലേ, അത് റബ്ബിന് വേണ്ടിയുള്ള കൊടുതിയല്ല. ഒരാള് വന്ന തന്നെ ഇപ്പൊ പണി കൊടുത്തു കൊടുത്തപ്പോ മനുഷ്യന് അതൊന്നും റബ്ബിന് വേണ്ടിയുള്ള കൊടുതിയല്ല, കയ്യിലുണ്ടോ അള്ളാഹ്ക്ക് വേണ്ടി ചോദിച്ചാ കൊടുക്കുക. കൊടുക്കുക, ദാനധർമ്മം ശീലമാക്കുക. ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ബാഖിറു ബിസ്വദഖ, എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ ദിവസം സ്വദഖ കൊണ്ട് തുടങ്ങിക്കോളൂ. ഫഇന്നൽ ബലാ ലാ യതഹത്തി സ്വദഖ, ഒരു മാറാ രോഗത്തിനും സ്വദഖയെ മറികടക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലോ കേൾക്കണേ, ഭയങ്കര പ്രതിരോധമാണ് സ്വദഖ. ഫഇന്നൽ ബലാ ലാ യതഹത്തി സ്വദഖ, ബലാഇന സ്വദഖയെ മറികടക്കാൻ കഴിയില്ല. എല്ലാവരും എഴുന്നേറ്റേക്ക് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലുവോ സല്ലല്ലാഹു അലാ, സ്റ്റേജിലുള്ളവരൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടോ, പിന്നെ നിൽക്കാൻ പറ്റാത്തവരും നിൽക്കണ്ടേ, ഓലൊക്കെ ഇരുന്നോളി, നിൽക്കാൻ പറ്റുന്നവർ മാത്രം. കുറെ സമയം നമ്മളിങ്ങനെ ഇരിക്കണ്, അപ്പൊ ദ്വായൽക്ക് ഒരു ശ്രദ്ധ കിട്ടാനാണ്. ഒന്ന് അടുത്തേക്ക് വന്നോളൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും ഇതൊന്ന് ചൊല്ലി, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദ് അസ്സമദ് അല്ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പുണ്യനബി ഒരു ദിവസം ഒരു സഹാബി ഇത് ചൊല്ലി ദുആ ചെയ്യുന്നത് കേട്ടപ്പോൾ റസൂലുള്ള സഹാബികളോട് പറഞ്ഞു, സഹാബ അയാളുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും ദുആരുന്നോ അവന്റെ ദുആക്ക് ഉത്തരമുണ്ടാവും. അല്ലാഹു നമ്മുടെ ദുആ ഉത്തരമുള്ള ദുആക്കി തരട്ടെ. റബ്ബനാ നീ ഞങ്ങളുടെ സദസ്സിനെ കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. രണ്ടു വട്ടോടി പറഞ്ഞോടെ ഓടി ചൊല്ലിയാണ് ദ്വാരക്കം. പിന്നെ ഒരുപാട് മഹാന്മാർ ഇനിയുള്ള ദിവസങ്ങളിൽ വയലു പറയാനും ഉദ്ഘാടനം ചെയ്യാൻ മഹാന്മാരായ പാണക്കാട് സയ്യിദുമാർ, വയലു പറയാൻ മഖൽഗരായ പണ്ഡിതന്മാർ ഒക്കെ പറയുന്നുണ്ട്. തുടങ്ങൾ തന്നെ ആരെ വെച്ചിട്ട് ആരെങ്കില് അത് ചെറിയ ആളെ വെച്ചിട്ടാ തുടങ്ങാം, പിന്നെ അങ്ങനൊരു വലുതായി വരില്ല. അപ്പൊ നാളെയും മറ്റന്നാളും അതിന്റെ അപ്പുറത്തൊക്കെ വരുന്ന ദിവസങ്ങൾ ഓരോ ദിവസവും വരുന്ന ഉസ്താദുമാർ വളരെ പ്രഗത്ഭരായ ആളുകളാണ്. നമ്മളെല്ലാരും പരമാവധി ആളുകളെ കൂട്ടിയെത്തണം. എന്തിനെന്ന് അറിയങ്ങള്, മാർക്കിടാനല്ല, മാർക്കിടാനല്ല, ജഡ്ജസ് ആവാനല്ല. പിന്നെ ചിലപ്പോ ഏതെങ്കിലും ഒരു നമ്മൾ ഒരുപാട് അമ്പ് ഇങ്ങനെ വിടുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ കൊള്ളുന്നതാവില്ല, ചിലപ്പോൾ വേറുള്ളവന്റെ മനസ്സിൽ കൊള്ളുക. ഏതെങ്കിലും ഒന്ന് കൊണ്ടാൽ ഒന്ന് കഴിച്ചിലായി രക്ഷപ്പെട്ട് കിട്ടുക എന്ന നീയത്തിലാവണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹുവേ, പുണ്യനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കൽബിനെ പ്രകാശമാക്കി തരണേ റബ്ബേ. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആനിലേക്ക് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് നോക്കിയാൽ റബ്ബേ അതൊരു നൂറാക്കി മാറ്റി തരണേ റബ്ബേ. നീ ഉദ്ദേശിച്ചതൊക്കെ റബ്ബെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ തൗഫീക് ചെയ്യണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൽബ് നീ പ്രകാശിപ്പിച്ചു തരണേ. അള്ളാഹുവേ, നിന്റെ ഖുർആനിൽ എല്ലാം ഉണ്ട് എന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹബീബില്ലെന്നത് കേട്ട സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒട്ടകത്തിന്റെ കയറ് പോയാൽ ഒട്ടകത്തെ കെട്ടിയെടുത്ത് ഞാൻ നോക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ ഖുർആൻ നോക്കി കണ്ടെത്തുമെന്ന. എന്റെ ഒട്ടകത്തിന്റെ കയറ് പോയാൽ അത് ഞാൻ ഖുർആൻ നോക്കി കണ്ടെത്തും. അപ്പൊ ക്യാൻസറിന് ഖുർആനിൽ പരിഹാരമില്ലെന്നോ ഉണ്ട്? ക്യാൻസറിന് പരിഹാരമില്ലെന്നോ ഉണ്ട് റബ്ബെ നിന്റെ ഖുർആനിൽ? ഞങ്ങൾക്കത് അറിയാത്തതുകൊണ്ടാ റബ്ബെ, ഞങ്ങൾ പൊട്ടന്മാരായതുകൊണ്ടാ, നിന്റെ കലാമിൽ നിന്ന് ഞങ്ങൾ അകന്നു പോയതുകൊണ്ടാ റബ്ബെ. ഉമ്മത്തിനെ നീ തിരിച്ചതിലേക്ക് എത്തിക്കണേ റബ്ബേ. അള്ളാഹുവേ, അധമരായിരുന്ന ഒരു സമൂഹത്തെ നീ ഏത് വചനം കൊണ്ടാണ് റബ്ബെ ലോകത്തെ ഉത്തമരാക്കിയത്? ആ വചനത്തിലേക്ക് ഞങ്ങളുടെ കൽബിനെ നീ എത്തിച്ചു തരണേ റബ്ബേ.
ജീവിതത്തെ നീ എത്തിച്ചു തരണേ അല്ലാ, ഞങ്ങളിലുള്ള എല്ലാം നീ അതുകൊണ്ട് സുഖമാക്കി തരണേ റബ്ബേ. പടച്ചോനെ അങ്കലാപ്പിൽ ഇരുട്ടിൽ തപ്പുന്ന രോഗത്തിന് നീ അത് വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നീ തോൽപ്പിക്കുന്നു പറഞ്ഞത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആ വിഭാഗത്തിൽ നീ പെടുത്തരുത് അല്ലാ. റഹ്മുറഹിമീനായ റബ്ബേ, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ. ولم يولد ولم يكن له كفوا احد. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്ന ചെറിയ ദുആ ഇനിയുള്ള ഓരോ ദിവസവും മഹാമാര ദുആർക്കുള്ളയിലൊക്കെ പെടും ഇൻഷാല്ലാ. ദ്വാരക്കാൻ പോലും യോഗ്യത ഇല്ലാത്തൊരു മനുഷ്യൻ ഞങ്ങളുടെ മുമ്പിൽ, ദ്വാരന്നു തരാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരാളാ നിങ്ങളുടെ മുമ്പിൽ എഴുതി നിൽക്കുന്നത്. പിന്നെ ഒരു സമാധാനം ദ്വാരക്കോട് ആമീനും സമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കബൂൾ ചെയ്യട്ടെ. പടച്ചോനെ മഹ്ശറയിലെത്തുമ്പോൾ ഒന്നാമത് നിന്റെ മുമ്പിലെത്തുകയും സ്വർഗം പ്രാപിക്കുകയും ചെയ്യുന്നവർ ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഒരു കുട്ടി വേങ്ങരയിലുള്ള ഒരു സഹോദരനാണ്, കണ്ണിന് ക്യാൻസർ ആയിരുന്നു. കണ്ണിന് ക്യാൻസർ അബ്ബേ സുഖപ്പെടുത്തണേ അല്ലാ. പഠിത്തൊരു ഒരു കുട്ടിക്ക് കണ്ണിന് ക്യാൻസർ വന്നതിനെ കുറിച്ച് പറഞ്ഞ് ഇവനോട് ഡോക്ടർ അങ്ങനെ ചോദിച്ചു, നീ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വാട്സപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് സർ. എന്തിനാ രാത്രി ഉപയോഗിക്കണത്? രാത്രിയിൽ ആരും ഇല്ലാതെ അപ്പൊ റൂമൊക്കെ വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ വാട്സപ്പ് ഉപയോഗിക്കും, നെറ്റ് ഉപയോഗിക്കാറുണ്ട് സാർ. അപ്പൊ അവൻ കാണുന്ന അശ്ലീല ചിത്രങ്ങൾ, രാത്രിയുടെ ഇരുട്ടിൽ കാണുന്ന അശ്ലീല ചിത്രങ്ങൾ കണ്ണിലെ കുരുവായി മാറിയിരിക്കുകയാണ്. കണ്ണിന് ക്യാൻസർ. വേങ്ങരയിലുള്ള ഒരു സഹോദരൻ അത് ഇതല്ലട്ടോ, അത് ഒരു കണ്ണിന് ക്യാൻസറായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണിനായിരുന്നു ക്യാൻസർ ബാധിച്ചത്, ഇപ്പൊ പരിശോധിച്ചപ്പോൾ തലക്കും ബാധിച്ചിട്ടുണ്ട്. പടച്ചോനെ ഞങ്ങളുടെ ആരുടെങ്കിലും ശരീരത്തിൽ വല്ല ക്യാൻസറിന്റെ രോഗാണുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ. പടച്ചോനെ ഉണ്ടെങ്കിൽ നീ അത് നീക്കി തരണേ അല്ലാ. ആ സഹോദരന്റെ രോഗം നീ സുഖപ്പെടുത്തണേ അല്ലാ. 3 വട്ടം 99 രോഗങ്ങൾക്കുള്ള ശിഫയാണ്. 3 വട്ടം പറഞ്ഞോളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅല ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അർഹമുറഹീമീനായ അല്ലാഹുവേ ഞങ്ങളെ സ്തുതിക്കും അല്ലാ. ഞങ്ങളുടെ സ്തുതികൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞു നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാ നിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ റബ്ബേ പറഞ്ഞു, നിന്റെ ഹബീബിന്റെ ഹദീസ് ആ റബ്ബേ പറഞ്ഞു. അല്ലാഹുവേ അതിന് യോഗ്യതയുള്ളവർ ായിരിക്കണമെന്നില്ല റബ്ബേ. സമൂഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതാണല്ലോ റബ്ബേ. ഓരോ ആയത്തെടുത്ത് പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ബേജാറാണ് റബ്ബേ. നിന്റെ താല്പര്യമല്ലാത്തത് പറഞ്ഞു പോകുമോ എന്ന്. അല്ലാഹുവേ നിന്റെ താല്പര്യം ആയത്തുകളിലും ഹദീദുകളിലും എന്താണോ അത് ഞങ്ങളുടെ മനസ്സിലേക്ക് നീ തോന്നിപ്പിച്ചു തരണേ അല്ലാ. അത് നീ തോന്നിപ്പിച്ചു തരണേ അല്ലാ റബ്ബേ. രോഗങ്ങളെ കുറിച്ച് അങ്കലാപ്പിലായി നിൽക്കുന്ന ലോകത്ത് നീ നൽകിയ വെളിച്ചം എന്ത് എന്ന് പഠനം അല്ലാഹുവേ അറിയാൻ ഒരു പഠനം നടത്തി ശ്രമിച്ചതാണ്. നീ കബൂൾ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ നീ കബൂൾ ചെയ്യണേ അല്ലാ. അത് ഞങ്ങൾക്ക് വെളിച്ചമാക്കി തരണേ അല്ലാ. ഈ സദസ്സിനെ വെളിച്ചമാക്കണേ അല്ലാ റബ്ബേ. നീ പറഞ്ഞത് മനസ്സിലാക്കി റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളാണ് രോഗത്തിന്റെ കാരണമെന്ന് ഒക്കെ നീ പൊറുത്തു തരണേ അല്ലാ. ഒക്കെ നീ മാപ്പാക്കണേ അല്ലാ റബ്ബനാ. നീ പൊറുക്കണേ അല്ലാ റബ്ബേ. ഭൂമിയിൽ നിന്ന് നീ മുഅ്മിനീങ്ങൾക്ക് രോഗം കൊടുക്കുന്നത് അവരുടെ തെറ്റിൻ ശിക്ഷ ഭൂമി തന്നെ കൊടുത്തു. യോഗത്ത് നീ സ്വർഗം നൽകാനാണ് അന്ന് നിന്റെ ഹബീബ് പറഞ്ഞത് ഞങ്ങൾ കേട്ടു റബ്ബേ. അവരാ ഞങ്ങൾക്കൊരു സമാധാനം തുനിയോ റബ്ബേ. ഞങ്ങളെ നീ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഏത് രോഗം നീ തന്നാലും ഞങ്ങൾ സഹിക്കും. താങ്ങാൻ കഴിയാത്തതൊന്നും നീ തരരുത് റബ്ബേ. കുടുംബം വെറുത്തു പോകുന്ന രോഗങ്ങൾ നൽകല്ല അല്ലാ. മക്കൾ വെറുത്തു പോകുന്ന രോഗം നൽകല്ല അല്ലാ. ഇന്നലെ സഹോദരൻ എന്നോട് പറഞ്ഞത് കിഡ്നി ഫെയിലായി പോയി. 6 കൊല്ലമായയാൾ കിഡ്നി ഫെയിലായ ആദ്യത്തെ സമയത്ത് കാർ വിളിച്ചായിരുന്നു കുടുംബക്കാർ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോയത്. അന്ന് ഭാര്യയുടെ ഉപ്പയും കുടുംബക്കാരൊക്കെ
മാറി മാറി വരാറുണ്ട്. ആറ് കൊല്ലത്തോളം അയാൾ പറയാൻ ഇയാൾ തന്നെ പറയാണത്ര ഇയാളോട് റബ്ബിനോട് ഈമാനോടെ മരിപ്പിക്കാൻ ചെയ്യണേ. എന്തുകൊണ്ട് കുടുംബക്കാരൻ നിവർത്തു പോയി? ഇപ്പൊ അമ്മായി വരാറില്ല, അമ്മോക്ഷൻ വരാറില്ല, ജേട്ടനില്ല, അനുജനില്ല. പണ്ട് കാർ വിളിച്ചാ എന്നെ കൊണ്ടുപോകാറുള്ളത്, പിന്നെ അത് ഓട്ടോറിക്ഷ വിളിച്ചായി, പിന്നെ എന്റെ ഭാര്യ മാത്രം വരവായി. ഇപ്പൊ ഇയാള് പറയാണ് ഇപ്പൊ ബസ്സിലാ പോകുന്നത്, ഓട്ടോറിക്ഷ ഇല്ല, ബസ്സിലാണ് എന്നെ കൊണ്ടുപോവാ. കുടുംബത്തിനൊക്കെ എന്നെ മടുപോലെ, കുടുംബത്തിനൊക്കെ എന്നെ വെറുത്ത പോലെ. ഇയാൾ ഇനി എന്താ ജീവിക്കണത്, എന്തിനാണ് എന്ന് ചില ആളുകൾ രഹസ്യമായൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണു നിറഞ്ഞു പോവുകയാണ്. അല്ലാ, ഞങ്ങളുടെ അളവിൽ നീ വിരിച്ചതെന്താണെന്നറിയില്ല റബ്ബേ. എന്തു നീ ചെന്നാലും ഞങ്ങൾ സ്നേഹിക്കുമല്ല, നിനക്ക് വേണ്ടി ക്ഷമിക്കുന്ന താങ്ങാൻ കാത്തത് നീ കരുത് റബ്ബേ. ഞങ്ങളുടെ പൊന്നമകൾ വെറുത്തു പോകുന്ന രോഗം നീ നൽകല്ല അല്ലാ, കുടുംബം വെറുത്തു പോകുന്ന രോഗം നൽകല്ല അല്ലാ. പ്രശ്നെ മക്കളും ഭാര്യമാരും ഒക്കെ ഞങ്ങളൊന്നും മരിച്ചു കിട്ടിയാൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ പിന്തിക്കരുത് അല്ലാ. അല്ലാ, വല്ല മാരകമായ രോഗത്തിന്റെയും അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിർമാർജനം ചെയ്തു തരണേ അല്ലാ, നീക്കം ചെയ്തു തരണേ അല്ലാ, നീക്കം ചെയ്തു തരണേ അല്ലാ. റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ച് മരിക്കാനും കഴിയാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളെ മാറ്റരുത് അല്ലാ. റഹമുറാഹിമീനായ റബ്ബേ, ശരീരത്തിലും വായിലും ശരീരത്തിലെ അവയവങ്ങളിലുമൊക്കെ അല്ലാഹുവേ പല വിധത്തിലുള്ള രീതിയിലുള്ള യന്ത്രങ്ങൾ ഘടിപ്പിച്ചും കുത്തിക്കയറ്റിയും റബ്ബേ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിക്കാനും കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. റഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾക്ക് എന്ത് അസുഖമുണ്ടായാലും പ്രയാസമില്ല റബ്ബേ, പക്ഷെ അത് അപകടപ്പെടുത്തുന്ന രീതിയിലാകരുത് അല്ലാ. റഹമുറാഹിമീനായ റബ്ബേ, ആരൊക്കെ എന്തൊക്കെ രോഗങ്ങൾക്ക് ശമനത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടവരുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഈ സദസ്സിൽ ആരൊക്കെ ഉണ്ടോ അല്ലാഹുവേ രോഗശമനം നൽകണേ അല്ലാ. ഹമുറാഹിമീനായ റബ്ബേ, ഏതാനും ആ ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ഒരു സഹോദരൻ പാലക്കാട് ചമ്മാട് ദർസിലെ മുദരിസായിരുന്ന ഹുദവി സഹോദരൻ അല്ലാഹുവേ മഞ്ഞപ്പിത്തം വന്ന് മരണപ്പെട്ടു പോയത്. അല്ലാ, ഞങ്ങളുടെ ആ സഹോദരന്റെ ഖബറിടം നീ വെളിച്ചമാക്കണേ അല്ലാ. ഹമുറാഹിമീനായ അല്ലാ, ജീവിതത്തിന്റെ നല്ല നാളുകളിലേക്ക് കടന്നു വരുമ്പോഴാണ് റബ്ബേ നീ ഇവരെ തിരിച്ചു കുളിച്ചു കൊണ്ടുപോയത്. അല്ലാ റബ്ബനാ, ഞങ്ങളുടെ ആ കുഞ്ഞു സഹോദരന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഭൂമിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുമ്പോഴാണല്ലോ റബ്ബേ നീ തിരിച്ചു വിളിച്ചത്. അല്ലാഹുവേ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള അല്ലാഹുവേ സൗകര്യങ്ങളും സന്തോഷങ്ങളും നീ ഇവർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. റഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശൈഖുനായിയുടെ ഖബറിടം നീ വിളിച്ചമാക്കണേ അല്ലാ. അല്ലാ, ഈ നന്മക്കെല്ലാം ഇനി നന്മക്കെല്ലാം അല്ലാഹുവേ തുടക്കം കുറിച്ച മഹാന്മാർ പലരും ആരടി മണ്ണിനുള്ളിലാണ്. അല്ലാഹുവേ ഉമാബുട്ടി ഹാജി ഉസ്താദ്, ബഷീർ ഉസ്താദ്, അല്ലാഹുവേ ആദരണീയരായ ശൈഖുന, അങ്ങനെയുള്ള എല്ലാ മഹാന്മാരുടെയും ഖബറിടം നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാ, അവരാ ചെയ്ത സേവനത്തിന്റെ അല്ലാഹുവേ അതിന്റെ ഫലമാ റബ്ബേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ ഒരുമിച്ചിരിക്കാനും കഴിഞ്ഞത്. റബ്ബനാ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. റഹമുറാഹിമീനായ റബ്ബേ, ദഅവത്തിന്റെ നിന്റെ ദീനിന്റെ വെളിച്ചം അല്ലാഹുവേ കേരളത്തിന് വെളിയിലേക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് എത്തിക്കുക എന്ന മഹിതമായ ലക്ഷ്യം അല്ലാഹുവേ നീ സാക്ഷാത്കരിച്ചു തന്നത്, ഈ മക്കളിലൂടെ നീ സാക്ഷാത്കരിച്ചു തന്നത്, ഞങ്ങളുടെ സഹോദരങ്ങളിലൂടെ നീ സാക്ഷാത്കരിച്ചു തന്നത് ഈ മഹാന്മാരുടെ ഇഖ്ലാസ് കൊണ്ടാണ് അല്ലാഹുവേ അതിനെ നീ വളർത്തണേ അല്ലാ. റബ്ബേ അതിന് പറ്റാവുന്ന ഇരുട്ടിൽ കഴിയുന്ന സഹോദരങ്ങൾക്ക് ദീനിന്റെ വെളിച്ചം എത്തിക്കാൻ പറ്റാവുന്ന ധാരാളം സഹോദരങ്ങൾ റബ്ബേ ഞങ്ങൾക്കിടയിൽ നിന്ന് നീ കൊണ്ടുവരണേ അല്ലാ, ഉയർത്തി കൊണ്ടുവരണേ അല്ലാ. ദാൽ ഹുദായിയുടെ മണ്ണിൽ നിന്ന് നീ ഉയർത്തി കൊണ്ടുവരണേ അല്ലാ. പഠിച്ചോനെ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്, അവയിൽ നിന്ന് നീ ഉയർത്തി കൊണ്ടുവരണേ അല്ലാ. നിന്റെ ദീനിനെ ഇസ്സത്തിലാക്കണേ അല്ലാ, ഉയർച്ചയിലാക്കണേ അല്ലാ. അതിന്റെ വെളിച്ചം ഒരുക്കെടുക്കാൻ ശ്രമിക്കുന്നവരെ നീ തകർക്കണേ റബ്ബേ.
നീ പരാജയപ്പെടുത്തണേ അല്ലാഹുറഹ്മാനായ അല്ലാഹുവേ. ദാൽഹുദായിടെ സഹായിച്ച ദാൽഹുദായെ സഹായിച്ച എത്രയോ മഹാന്മാരുണ്ട് റബ്ബേ, മരിച്ചുപോയവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേവർക്കൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വന്തം മക്കളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഉപരി ദാൽഹുദായിയുടെ മക്കൾക്ക് വേണ്ടി ഓടി നടന്നവർ ജീവിച്ചിരിക്കുന്നവരുണ്ടവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ദാൽഹുദ തുടങ്ങി വെച്ചിരിക്കുന്ന കേരളത്തിന്റെ പുറത്തേക്കുള്ള ദീനീ ദഅവത്തിന്റെ സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ പുതുതായി കർണാടകയിലും ഒരു കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ് അല്ലാ. ആ പദ്ധതിക്ക് വേണ്ടി വലിയ സാമ്പത്തിക സഹായം ചെയ്തവർ റബ്ബേ, ബിസിനസ് സംബന്ധമായി ചില പ്രതിസന്ധിയിലാണ് അല്ലാ, അവർക്ക് നീ ഖൈറായ മേഖലകൾ എത്തിപ്പിടിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ അവരുടെ പ്രതിസന്ധി നീ തീർത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മഖാമിന്റെ പണി മഹാനായി മലവിത്തങ്ങൾ വർഗരുടെ മഖാമിനോട് ചേർന്ന് ഇവിടെ സിയാറത്ത് ചെയ്യാൻ വരുന്നവർക്ക് സൗകര്യപ്പെടുത്തുകയും ഈ മഖാമിൽ വേണ്ട പുനരുദ്ധാരണ പ്രവർത്തനത്തിനും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് റബ്ബേ. അതിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്നവരുണ്ട്. മഹാനായ തങ്ങൾ വർഗരോടുള്ള മഹബത്തിന്റെ പേരിൽ നീ കബൂൽ ചെയ്യണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകണേ അല്ലാ, അവരുടെ സതുദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ദാൽഹുദായിയുടെ നേതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. ഷൺമുഖൻ കുഞ്ഞാപ്പു ഹാജി എല്ലാ കൊല്ലവും ഈ സദസ്സിൽ വന്നിരിക്കാറുള്ളവരാ റബ്ബേ, അവർക്ക് നീ ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഗെയിം സയ്യിദ് അലി ഹാജി അവർക്കൊക്കെ നീ ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അർഹമുറാഹിമീനായ റബ്ബേ മുക്കർ അബൂബക്കർ ഹാജിയും തോപ്പിൽ കുഞ്ഞാപ്പു ഹാജിയും ഒക്കെ എല്ലാ കൊല്ലവും ഇവിടെ വന്നിരിക്കാറുള്ളവരാണ്. സ്റ്റേജിലുള്ള ഒരുപാട് മഹാന്മാരുണ്ട് റബ്ബേ, ഇവിടെ വരാത്തവരുണ്ട്, അവർക്കൊക്കെ നീ ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. അർഹമുറാഹിമീനായ അല്ലാഹുവേ ഞങ്ങളുടെ ആദരണീയരായ ഉസ്താദുമാർ അവർ പഠിപ്പിച്ചു തന്ന അക്ഷരങ്ങളല്ലാതെ ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ല റബ്ബേ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ബോധമില്ലാത്ത സമയത്തും ഞങ്ങൾ എഴുതി പഠിപ്പിച്ചവർ, വായിച്ചു തന്ന് പഠിപ്പിച്ചവർ, പഠിക്കുന്നില്ലെന്ന് കണ്ടപ്പോ മര്യാദക്ക് വേണ്ടി അടിച്ചവർ ഒക്കെ ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടി ചെയ്തവരാണല്ലാ റബ്ബനെ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ.